रात्रि रात्रि युगारंभ शिल्पितं मानसपुत्री मदालस गात्री मनोहर गात्री रात्रि अम्मा, दादा, इंदा
പറയുന്നല്ലേ വീട് തീയിട്ടിരിക്കുന്ന വന്ന് കയറുവാണല്ലോ നിനക്ക് എന്നിട്ട് എന്റെ കർത്താവേ വെടക്ക് നാറുന്നു എന്തൊരു മണം ആടായി പോടായി എണീറ്റ് ഒരു പണത്തോളം അവനൂടെ കൊടുക്കന്റെ മറി ഒന്നുമല്ലെങ്കിലും നീ അവനെ പെറ്റതാണെന്ന് അല്ലേ പറയണത് വായി നോക്കിയിട്ട് എണീറ്റ് പോടാ പറ്റും ഇവിടെ പോവാൻ വിടുന്നു നിനക്ക് വിശക്കുന്നുണ്ടോ വാ ചായ മേടിച്ചു തരാം എന്റെ പട്ടിക്കൂട് ചായ അവന്റെ ഒരു ലോഹ്യം നീ എങ്ങോട്ട് പോണേ ഈ ചെറുത്താനൊന്ന് മിണ്ടിക്കൂ വസൂരി തമ്പുരാനെ കുറിച്ച് നീ എന്നെ ഒന്നും ചെയ്യില്ലടാ പറഞ്ഞു ചെറുത്താൻ നിനക്ക് അവന്റെ ഒരു ചരിതം അറിയാവോ യവന്റെ തന്തേനെ ഇവൻ ഉളക്കൊണ്ട് അടിച്ചു കൊന്നവനാ വലക്കവസു എല്ലാവരും വരി വഴിയാ നിക്ക ഇങ്ങനെ കുഞ്ഞുങ്ങളെ പ്രാകൽ നീ അവനെ പെറ്റല്ലേ കുടുംബഗോവിന്ദൻ ഞാൻ അന്വേഷിച്ചു കിട്ടാം ഈ ടൗണിലുള്ള സകല വിറ്റക്കാരും 5 പൈസ വെച്ച് അവന് ദിവസവും കൊടുത്തോളണം അപ്പൊ ഇന്നും മുനിസിപ്പാലിറ്റിയുടെ വിളക്ക് കത്തുകയാണ് ആ
അണ്ടനുണ്ടോ ഇവിടെ? അയാൾ അണ്ടർ ഗ്രൗണ്ടിലായോ? ആഹാ, ഇക്കാക്ക് കിഴക്ക് വേണോ? വേണ്ട. കല്യാണം വേണ്ടതാ? എനിക്ക് വേണ്ട. ഒരു പണത്തോളം ഇങ്ങോട്ട് തന്നെ പറയാ. ഇരുന്ന് നോക്കണ്ടേ? എനിക്ക് വേണ്ടെന്ന്. ഒന്നുമില്ല. ഇക്കഥ കാണണ്ട. കാര്യം എടുക്കാൻ ഇന്നലെ പോയി പൈസ. എന്നാലേ അതിനുള്ള ചുറ്റുപാടൊന്നും ഞമ്മക്ക് ഇല്ല പറയാം. കാശുണ്ട്. ഇതാ പക്ഷേങ്കി കാരൂവായിക്ക് ഒരു ദിവസത്തിൽ 5 പൈസ പലിശ കിട്ടും. 5 ഒടുക്കത്തെ പലിശ. എനിക്ക് വേണ്ടോ? വേണ്ട. വേറെ ആണുങ്ങളുണ്ട് ഈ നാട്ടില്. ഞാൻ ചോദിച്ചാ കിട്ടുമെന്നൊന്ന് അറിയട്ടെ. നീ പോയി മേടിച്ചോ. ഞാൻ തരാം. കൊണ്ടുപോടാ. എന്നോട് ആരെങ്കിലും ചോദിച്ചോ. കൈക്കൂലി കൊടുത്ത സ്നേഹം വായിക്കാൻ വന്നിരിക്കുന്നു. ഇവന്റെ കാര്യം ഓർക്കാൻ വലിയ കഷ്ടമാണ്. സഹന മനുഷ്യന്മാർക്കും അവനോട് വിരോധമല്ലേ? ഈ ശൈത്താനെ ആരെങ്കിലും സ്നേഹിക്കോ കാക്ക? താനറിയോ ആ പെണ്ണിനെ? അറിയാൻ്റെ മോളല്ലേ. ആ കരുതി 2 രൂപ ഏൽപ്പിച്ചിട്ടുണ്ട്. എനിക്ക് വയ്യ. അയാളൊരു പിശാച്ചാ. അപ്പൊ ഞാൻ അടിവൻസ് വാങ്ങിച്ചതോ? വാങ്ങിച്ചാ തിരിച്ചു കൊടുത്തോ. ഇനി പെണ്ണേ, നീ എന്നെ നാണം കെടുത്തുണ്ട് കേട്ടോ. തനിക്ക് അവിടെ ഒരു ചരിതം അറിയാം. അവരത് അന്ധയാണെന്ന് മറിയക്കിടേ അവരെ പിടികിട്ടിട്ടില്ല. പിന്നെ അവരെന്നാ മോശമാണ്? കാന്താരിയൻ ഇങ്ങനെ 2 സന്തതികളുള്ള കാരണം മറിയിച്ചു പോണം. ഇവര് നീ ഇന്ന് ആ ബാസുവിന്റെ പെട്ടിന്ന് പൈസ എടുത്ത. മോനെ കക്കരുത്, അത് മോശമാണ്. തനിക്ക് വേറെ പണിയൊന്നുമില്ല. ഈ വസൂരിയൊക്കെ ഉണ്ടോ നന്നാ പോകുന്നു. അല്ലെങ്കിൽ ഈ കാലത്ത് കക്കാത്തവരാരാ? നേർച്ചപ്പെട്ടി തുറന്നിരുന്ന പുണ്യാർച്ചം വരെ കൈയിട്ട് വരുന്നു. പിന്നെ നീ കട്ടോടാ. വല്യപ്പനെ കൊണ്ട് എന്തെല്ലാം സഹായം ചെയ്തു തരാം, അതൊക്കെ ചെയ്തു തരാം. ഈശോ, പറയാൻ പരിഭവം തോന്നുന്നു. നീ ഈ കാണിക്കണതൊക്കെ ശരിയാ. ഇവ നിന്റെ മോനല്ലേ? എന്താ ഇത്ര സംശയം? എവനെ നീ ഒരു കള്ളനാക്കി. നിന്റെ മോളാണെങ്കിൽ ഇതൊക്കെ മോശമാണ് പറയൂ. എവര് ചെറുപ്പമാണ്, നന്നാക്കിയില്ലേലും നശിപ്പിക്കുന്നത് പറയും. എന്റെ മക്കളെ കാര്യം നോക്ക, എനിക്കറിയാം. അതിലാരുടെ ഒപ്പാസൊന്നും വേണ്ട. ഒരു ഉപദേശി വന്നിരിക്കുന്നു, അവർക്ക് എന്റെ കയ്യിൽ ഇരിക്കട്ടെ. അവളോടൊന്ന് മിണ്ടാൻ കൊണ്ടുകര കാക്ക. അയ്യോ അവളെ ചൊടലപ്പിശാശ. എനിക്കൊരു 10 പൈസ എടുക്കും. എന്തോന്നിനാണ് ഇപ്പൊ പൈസ? ഒരു കഷ്ടം കൊടുക്കല്ലേ കാക്ക, കൊടുക്കല്ലേ. അവന്റെ ഒരു നോട്ടം കല്ല് ചീമ്പറക്കണ. അല്ല, പത്തിക്ക് കൊടുത്താ അത് വാരെങ്കിലും ഇട്ടാ. എവനൊക്കെ കൊടുത്താ ഉണ്ടല്ലോ. എടാ പരതന്ത്രിക്ക് പറഞ്ഞ നിഷേധി, നീ നോക്കിക്കോടാ. നീന്നെ ഞാൻ എടുത്തോടാ. തനിക്ക് അവന്റെ ഒരു ചരിതം അറിയാം. എവന്റെയും തന്നെയാണെന്ന് മറിയക്കിതേവരെ പിടികിട്ടിട്ട്. കള്ളൻ, കാട്ടുകള്ളൻ, കയ്യിൽ ഒതുങ്ങിയ ആനെ വരെ കച്ചത്തിലാണ്. നീ നോക്കിക്കോളാ. കാക്കായേ, ഇതെടുക്കുമെന്ന് നോക്കി. ഇതെവിടുന്ന് കിട്ടി? അതൊക്കെ ഒപ്പിച്ചു. സാധനം കൊള്ളാവോ? എന്താ ഇതിന് കുഴപ്പം? അതിനൊരു തുള. ഇതാ ഇത് സാരമില്ല, നല്ല അസര് നോട്ടാ. പോവ. ആ പിച്ചാത്തി ഞാൻ നോട്ട് പോവും. ഏ, നമ്മുടെ പിച്ചാത്തി. പിച്ചാത്തിയോ?
ഞാൻ എടുക്കത്തില്ല ദൈവത്തിനാണ് ഞാൻ എടുക്കത്തില്ല ആ അതാ കാട്ടുകള്ളം കൊണ്ടുപോയതാ ആര് കുഞ്ഞപ്പൻ അത് വേറെ കാര്യം അതോ അതെന്താണോ ആ ആളിന്റെ ചോദ്യം അവിടെ ഇവിടെ നമ്മുടെ വിരലിന്റെ നേരെ നോക്കൂ ഞാൻ കാണുന്നില്ലല്ലോ ഇവിടെ വിരലിന്റെ നേരെ നോക്കൂ ആ വെളുത്തുകാരനാണോ അതേ പ്രാന്തത്തി കല്യാണ തുണി ഉണക്കാനിട്ടിരിക്കുന്നതാ അതന്നെയാണോ താൻ ആളെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ കർത്താവേ എന്റെ ചങ്കുളിക്ക് പോയി ഈശോ ഒന്ന് മുറുക്കി തിരുമടാ പൊട്ട കാല് തിരുമ്പം മിടുക്കനാവൻ ഇന്നലെ ചട്ടുകാരുടെ കാല് തിരുമ്പണ് കണ്ട് എങ്കിലവൻ ശരിക്ക് തിരുമ്പി കാണും അതാ വധുവിന് രണ്ടും കൂടെ പോരങ്കേ എന്നാടാ എവരെ ഇട്ട് തിരുമ്പുന്നത് വാദം സ്ഥലത്ത് കയറിയോടാ എന്റെ കാര്യവാടെ പരസ്യം ഇങ്ങോട്ട് വന്നിടും അയ്യോ ഇന്നൊന്നും ഒത്തില്ലടോ പിന്നെ തരാ കർത്താവേ അന്നത്തേക്ക് നീ കാണുമോടാ നിന്റെ കാറ്റ് പോവും ആര് ഞാനോ കൊച്ചു കള്ള എന്റെ പരസ്യം അന്നച്ചേ നീ പോകാവുള്ളേ അതെ ആശാൻ അറിഞ്ഞ അടുത്ത ശനിയാഴ്ച മുതല് മുനിസിപ്പാലിറ്റിയുടെ യാചക നിരോധനം വരാൻ പോകും അവന്റെ അമ്മയുടെ ഒരു നിരോധനം അങ്ങനെ പറാതന് എന്നാണ് ഈ ശിളിക്കുന്ന കബ്രാനെ കുറിച്ച് എന്റെ വയറ്റടിക്കില്ലേ കാക്ക എന്റെ ആ കാശ് കാശ ഈ കീശ കിടന്ന 5 രൂപ നോട്ട് അത് നമ്മൾ അപ്പഴേ തന്നല്ല സത്യമായിട്ട് തന്നിട്ടില്ല എനിക്കേ ഒരവട്ടം പറ്റിപ്പോയതാ കാക്കാടെ പിച്ചാത്തി അങ്ങെടുത്തോണ്ട് ആ രൂപ ഇനി അന്നച്ചാ മതി ഇത് നമ്മളെ തന്നെയാണ് അതെ സത്യമായിട്ട് കാക്കാടെ പിച്ചാത്തി തന്നെയാ ഇത് എങ്ങനെ തന്റെ കയ്യിൽ കിട്ടി എനിക്കേ ഒരവട്ടം പറ്റിപ്പോയതാ എടോ മേലാല് തന്റെ ഈ വേഷം ഒന്നും നമ്മുടെ ഇല്ല സമ്മതിച്ചു കാക്ക സമ്മതിച്ചു കർത്താവേ എത്രയുണ്ട് മെയിൽ വന്നോ മെയിലിന്ന് ലേറ്റ് ആണ് അല്ലെങ്കിൽ നമ്മുടെ സർക്കാരിന്റെ തീവണ്ടി എന്നെങ്കിലും നേരത്തിന് വന്നിട്ടുണ്ടോ ബാപ്പു ഒരു രക്ഷമില്ലിക്ക വണ്ടി പോവാൻ ചക്രമാരുടെ കണ്ണുവെട്ടിക്ക് എങ്ങനെയും പോകാൻ ഈ സ്ക്വാഡുകാരി വന്ന തൊലഞ്ഞത് ചുരുക്കത്തിൽ എവിടെയും പിച്ചക്കാർക്ക് കടക്കപ്പെടുന്നില്ലെന്നാണ് ഇനി ഇപ്പം വരുന്ന മുനിസിപ്പാൽ ദേവം എന്റെ നിത്യസഹായമാകാതെ ഈ കണക്കിന് നമ്മളൊക്കെ തെണ്ടി പോകത്തേ ഉള്ളൂ എങ്കിൽ ഈ ടൗണിലുള്ള സകല തെണ്ടികളും ദിവസം 5 പൈസ വെച്ച് എനിക്ക് വീതം തരണം അതെന്റെ നിയമം മനസ്സിലായി അതിന് അത് ഭിക്ഷക്കാർ മാത്രം തന്നാ മതിയല്ല നീ പിന്നെ ആരാ ഒരു ലക്ഷപ്രഭു നമ്മുടെ ഭിക്ഷക്കാരന് നിനക്കെന്ന് അറിഞ്ഞുകൂടാ അല്ലേ എടുക്കണ നീ ഒരു പ്രമാണിയാണെന്ന് ഞാൻ കേട്ടു അത് ഗോവിന്ദനോട് വേണ്ട നിത്യവേഷമൊന്നും നമ്മളോട് വേണ്ട അതിന് നീ ആരാണ് അറിയണ 7 വർഷം ജയിലിൽ കിടന്ന ഒരു കൊലപാതകി എന്റെ ഈശോയെ ദൈവത്തിന്റെ അളിയനാണ് എനിക്ക് എടുക്കണ ആകാശ് നമ്മളെ ചെന്ന് കിട്ടൂല ഇല്ലേ ഇല്ല ഈശോ തടി ചിന്താകണ്ട ഈ പരീക്ഷനെ ഞാൻ രക്ഷിക്കേ ഓക്കേ
എന്റെ പൊന്നു കാക്ക എവരെ ഒന്ന് കൊന്നു തരാമോ? എന്നാ ദേവസി 5 പൈസ വീതം ഞങ്ങൾക്ക് ലാഭമായ സൂക്ഷിച്ചു വയ്ക്ക. ഇയാള് പാമ്പിനെയാണ് നോവിച്ചു വിട്ടത്. എവിടെല്ലാം പെട്രോളിനെ പറ്റി ഒരു വിചാരവും ഇല്ല. ഒരാഴ്ച വാങ്ങിയെടുത്ത് നിങ്ങൾ അങ്ങനെ എപ്പോഴും കാശ് വെച്ചാലും ഞാൻ എവിടെ നിന്ന് തരാനാ? ഇന്ന് ഇത്രയും പെട്രോൾ വായവാക്കിയത് എനിക്കൊരു ഉപകാരമാവുമെന്ന് വിചാരിച്ചാ എഴുതി കാശ്. ഈ തീറ്റ ഞാൻ നിർത്തും കണ്ട. അയ്യോ നീ പോവാ, ഇവിടെ ഇരിക്കുന്ന നേരം കൊണ്ടാ മൈതാനത്ത് പോയ വല്ല പ്രസംഗവും കേൾക്കാം. ശല്യല്ലേ? പോയി ചിലപ്പം വിവരമുണ്ടാ. വർക്കി ചേട്ടൻ വരുന്നു? ഞാൻ വരുന്നില്ല. ശരിക്കട്ട് എന്താ തന്നെ നേരമില്ല. പിന്നെ ആ പ്രസംഗം പോലെ ഇത് മൂന്ന് ഷുർട്ട് ഒഴിവാക്കൊണ്ട് അബോട്ട പോവാണോ? എന്നാ ഞാനും പോവാ. കിനാവ് വേണയാണ്. അതേപോലെ നമ്മുടെ കിനാവ് വേണയാണ്. എന്നെ കച്ചുരുട്ട്. ഏതാണ് കീ സിൽക്കിന്റെ വട്ടം? അതൊരു പഴയ കഥയാണ് മോനെ. നിങ്ങൾ അറിഞ്ഞാ അല്ലേ? അറിഞ്ഞാ എന്താണ്? പുത്തമ്പേട്ടിലാ ജോർജ് മുതലാളി റെയിൽ കയറി ചത്തന്ന്. കൊച്ചിയിൽ നിന്ന് ചരക്കെടുക്കാൻ വേണ്ടി 10-15 രൂപയും കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചതാ. ഇപ്പൊ റെയിലേ കിടക്കുന്നു രണ്ട് കഷ്ടമായിട്ട്. കയ്യിലുണ്ടായിരുന്ന കാശും രൂപയും വാച്ചും മോതിരും ഒന്നും ഇല്ല. അയാൾക്ക് ചാകണം തോന്നി വണ്ടിക്ക് തല വെച്ചതായിരുന്നു. ഏതായാലും കാറ്റ് പോയി. Thank you.
கரும்பிகளே கார்முகில் தும்பிகளே மானத்து பறக்கண கொடி கண்டோ மானத்து பறக்கண கொடி கண்டோ மானத்து பறக்கண கொடி கண்டோ மானத்து பறக்கண கொடி கண்டோ காக்க கரும்பிகளே கார்முகில் தும்பிகளே மனத்து பறக்கண கொடி கண்டோ மனத்து பறக்கண கொடி கண்டோ நட்சத்திர பாடத்தை பெண்ணின் கையிலே பிச்சள வள கண்டோ நட்சத்திர பாடத்தை பெண்ணின் கையிலே பிச்சள வள கண்டோ பழைத்த பெண்ணின் மயிலாந்தி கையிலே கிழ்ச்சுண்ட நெறிவாளை கண்டோ பழைத்த பெண்ணின் மயிலாந்தி கையிலே கிழ்ச்சுண்ட நெறிவாளை கண்டோ நட்சத்திர பாடத்தை பெண்ணின் கையிலே பிச்சள வள கண்டோ நான் கண்டோ நான் கண்டோ நான் கண்டோ தெக்குன்னு வரும் ஒரு தேவடி கொடி தேக்கு பூத்தறி வைக்கும்பம் வாய் புன்ன புன்னத்தை குப்பையில் பால் சோறி காணும்பம் பெண்ணின்றே நாக்கத்து கொதி வெள்ளம் மானத்து பறக்கண கொடி கண்டோ மானத்து பறக்கண கொடி கண்டோ மானத்தை பறக்கண கொடி கண்டோ மானத்தை பறக்கண கொடி கண்டோ கிழக்கு பள்ளி பள்ளிக்ககத்தொரு பொன் குறிசு கிழக்கு கிழக்கொரு பள்ளி பள்ளிக்ககத்தொரு பொன் குறிசு பெசனசு பொழிஞ்சொரு வெள்ளியப்பன் இன்னொரு பணத்தோளம் பொன்னுதா புண்ணியாளச்சாவு பொன் குறிசு ஆ கிழக்கு கிழக்கொரு பள்ளி பள்ளிக்ககத்தொரு பொன் குறிசு ஆ கிழக்கு கிழக்கொரு பள்ளி மனத்து பறக்கண கொடி கண்டோ மனத்து பறக்கண கொடி கண்டோ காக்க கரும்பிகளே கார்முகில் தும்பிகளே மனத்து பறக்கண கொடி கண்டோ மனத்து பறக்கண கொடி கண்டோ அண்ணம்மா Thank you.
അന്നമ്മേ. ഒരു കാര്യം ചോദിച്ചാൽ നേർ പറയൂ. ആ പാട്ടുകാരൻ അമ്മനെ നീ നേരത്തെ അറിയോ? അറിയും, അഞ്ചെട്ട് കൊല്ലമായി അറിയും. നിങ്ങൾ തമ്മിൽ സ്നേഹമായിരുന്നു. നീ കണ്ടാ ഇങ്ങോട്ട് നോക്ക്. കൊച്ചിനോട് മാറി ആ മോറ് കണ്ടാ മതി, കൊച്ചു പേടിക്കുമല്ലോ. ഞാൻ അവന് വേണ്ടി വാങ്ങിച്ചത് അവൻ മരുന്ന് കൊടുത്തു. ഞാൻ മുനിസിപ്പാലി എന്നാ വല്ലോന്റെ കത്ത് ജീവിക്കാവുന്ന് കണ്ടാല് ഒടുക്കത്തെ പോലീസ് മെയിൽ വണ്ടി കാണം കാശ് തരുന്ന ഒറ്റ എരപ്പ പോലും അതിനകത്ത്. അതുകൊണ്ട് ഇന്നത്തെ വ്യസനസും നിങ്ങളിവിടെ സ്ഥലം പിടിച്ചിരിക്ക. എന്താടാ ഉപാരോ? ആ എന്നാലേ സ്ഥലം മാറി നോക്കിക്കോ. ഇതേ ചെകുത്താൻ പരമൂന്റെ വക സ്ഥലമാ. ദേ അവർ ആണെങ്കിൽ ആ മഹോദരൻ ചാക്കോയും കാലുപോയ സ്വാമി. ദേ അവടാണെങ്കിൽ ആ കൊലപാതകി മേത്തൻ അയാളവടാ കിടക്കുന്നു. ഇതിനകത്താണെങ്കിൽ പത്തു പതിനഞ്ച് അലവരാദികളും ഞാനും. ചുരുക്കത്തിൽ പറഞ്ഞ സ്ഥലമെല്ലാം ദിസറുവ. നിങ്ങളൊരു കാര്യം ചെയ്യേ, ആ പള്ളിക്കുടത്തിലോട്ട് ചെല്ലേ, നല്ല ശേല അവിടെ കിടക്കാൻ ചെല്ലേ. ഒരു വീട് ഇങ്ങനവുമാര യവൻ ഇവിടുത്തുകാരനല്ലല്ലോ. ഇച്ചിര തീ എന്നേ മോളെ. ശരിയാണല്ലേ, ചോരതുപ്പി തുടങ്ങിയോ? അല്ല വെവരെ പറഞ്ഞിരിക്കാമല്ലോ എന്ന് കണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. പോക്ക് കണ്ടിട്ട് വലിയ ഈടുള്ള ലക്ഷണമല്ല. ഞാനേ അതിന്റെ ഭാരം ഒന്ന് നോക്കുമായിരുന്നു. ഓ, അങ്ങനെ വലിയ ഭാരമൊന്നും ഇല്ല അതിന്. ിൽ കിടക്കും മോഹങ്ങൾ തെരുവിലു നീ സ്വപ്നങ്ങളാണല്ലേ. മോഹങ്ങൾ കുശത്തിൻ്റെ തന്നെ
അവനോട് നിനക്ക് ഇപ്പോഴും സ്നേഹമാണ് ഇല്ലടി. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. നീ മിണ്ടൂലേ. എന്റെ വിഷമം കൊണ്ട് ഞാൻ പറഞ്ഞതാണ് അന്നമ്മ. എന്റെ പൊന്നെ, എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ മറ്റൊരുത്തനെ സ്നേഹിക്കുന്നത് ഞാൻ സഹിക്കില്ല. അതിനിടയായാൽ ആരെ ഇവിടെ മിണ്ടൂല്ലേ? ഞങ്ങളാ സീതെ. നിങ്ങളിവിടെ എന്തെടുക്ക? കഞ്ഞി വെക്കുക. മോനെവിടെ? ഉറങ്ങണം. തൊട്ടില്ല. ആ ഇപ്പൊ അവനെ ഉണത്തണ്ട സീതെ. ഞാൻ അവനെ ഉണത്തൂല്ല അന്നമ്മേ. എനിക്ക് അവന്റെ അടുത്തൊന്ന് പോയിക്കൂടെ? മോനെ, മോനെ ചേച്ചി മുട്ടായി കൊണ്ടുവന്നിട്ടുണ്ടല്ല മോനെ. വേണ്ടേ? വേണ്ട മോനെ. മോൻ ഉറങ്ങിക്കോ, ചേച്ചി പിന്നെ വരാം. അന്നമ്മേ. എന്താ സീതെ? ഇതങ്ങ് വെച്ചേക്ക്. നാരങ്ങ മുട്ടായി നല്ല മധുരമുള്ളതാ. അവന് ഉണരുമ്പോ കൊടുക്കണം കേട്ടോ. ഞാൻ പോട്ടെ, പിന്നെ വരാം. എനിക്ക് അന്നാമ്മ ഒരുപാട് വർത്താനം പറയാനുണ്ട്. ഒക്കെ വന്നിട്ടാവാം. അന്നാമ്മേ. എന്താ ശരി? നിങ്ങൾ എനിക്ക് എന്തിഷ്ടാണെന്നോ? നിങ്ങൾ എന്റെ അമ്മയെ പോലെ ഇരിക്കുന്നു. നിങ്ങളുടെ സ്വരം തന്നെയാണ് എന്റെ അമ്മയ്ക്ക്. നിങ്ങളുടെ അടുത്തിരിക്കുമ്പോ, നിങ്ങളുടെ സ്വരം കേൾക്കുമ്പോ ഞാൻ എന്റെ അമ്മയെ ഓർത്തു പോവാണ്. നിന്റെ അമ്മ എന്തി മരിച്ചുപോയി. ഞാൻ പോട്ടെ എന്റെ അമ്മ. പൈസ കൊട്ടിടുത്. അന്നാമ്മയുടെ കൊച്ചിന് മുട്ടായി മേടിച്ചു. ഓലം ചെയ്യാൻ നടക്കുന്നു. ചവിട്ടിയാൽ എല്ലുടിച്ചോളെ. അന്നന്ന് കിട്ടുന്ന പൈസ കൃത്യമായിട്ട് തന്നെ ഏൽപ്പിച്ചേക്കണം. മനസ്സിലായോ? പോവാ. ഞാൻ വിചാരിച്ചു ഇതിനെ പാമ്പ് കടിക്കാൻ വന്നു. എന്റെ പെണ്ണെ ഇതിനൊക്കെ ഓടാൻ പോയാ എവിടെ ചെന്നാ ഒരു അവസാനം? ഉടുമ്പ് പിടിച്ചോ, നിന്ന് കൊടുത്തോളും. അവനൊരു ചട്ടം പേരെന്ന് വെച്ച് നീ പോടാ പോഷ. എന്തറിഞ്ഞോട്ടാ നീ ഈ പറയുന്നത്? ഈ നാട്ടിലുള്ള സകല പിച്ചക്കാരികളും വ്യഭിചാരികളും
ഉടുമ്പ് പോകുന്നതിന്റെ കൈവഴി ഊർന്നു പോയിട്ടുള്ളതേ ഉള്ളൂ. എന്നോട് കളിക്കുന്ന അവസാനത്തിനോ? എന്താ മാതാവേ, ആ കാലവാറൻ അമ്മയെക്കൊല്ലി വരുന്നുണ്ട്. കുമാരൻ എടാ, ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയല്ലേ കേട്ടോ. ഞാനേ ഇവിടെ ഉണ്ടെന്ന് ഗോവിന്ദോട് പറഞ്ഞേക്കല്ലേ കേട്ടോ. വാഷാണോ ഇതിലെ വന്നോടാ? അയ്യോ, ഞാൻ കണ്ടില്ല, ഞാൻ കിടന്ന് ഉറങ്ങിയായിരുന്നു. ഒരു സങ്കടമുണ്ട്, ആ ഊച്ചാളി മാത്രം എന്നെ പിടിച്ച് തല്ലി രാജ് കൊടുത്തില്ല എന്നും പറഞ്ഞ് അവനെ കൊണ്ട് കിടക്കപ്പുറതി ഇല്ലാണ്ട് ആയാക്കി. പിന്നെ ഗോവിന്ദന്റെ ആളാണല്ലോ എന്ന് കരുതി ക്ഷമിച്ചതാണ്. അവനോട് ഞാൻ ചോദിച്ചോളാം. ഓ, ബാക്കി ഇന്നിത്രയേ ഉള്ളൂ. കുരിശുമുത്ത പ്രാണ സത്യം, ബിസിനസ് മോശമായിരുന്നു ഇന്നത്തെ. തമ്പുരാനെ കുറിച്ച് നീ എന്നെ ഒന്നും ചെയ്യല്ലേ ഗോവിന്ദ. വേഷം എന്റെ അടുത്ത് എടുക്കരുത്. ഇല്ല, ഇടിച്ചാൽ കുറിച്ചോളയും. ഇല്ല, നീ ഇന്ന് മന്ദം വക്കീലിന്റെ വീട്ടിൽ പോയിരുന്നു. പോയോ? പോയി, പഠിക്ക വരെ പോയി. അകത്ത് കയറിയില്ലേ? മിച്ചം വരെ ചെന്നു. വക്കീലിന്റെ ഇളയ കൊച്ചിനെ കണ്ട? കണ്ടോ? ആ സാധനം നിങ്ങൾക്ക് തമ്പുരാനാണ് മുത്തപ്പനാണ് നിന്നാണ് രണ്ട് പൈസ ആകുന്ന അവിടെ. ഇതിലെ ബാക്കി എവിടെ? മന്ദം പൈരോയ്ക്ക് ഷെയറ് കൊടുത്തു. മന്ദനോ? ഇവന്റെ തല ഇതിത്തി വീരട. താൻ എന്ത് വിളിക്കാതെ? അല്ല, പോക്കിത്തരം കൊണ്ട് നടക്കാൻ അടിച്ച് ചെവിക്കല് ഏൽപ്പിക്കണം, അതാ വേണ്ടത്. എന്തൊക്കെ തുറിച്ചു നോക്കുന്നത്? ആ മോറ് കണ്ടാ മതി ചെകുത്താൻ. നീ എന്താണ് പറഞ്ഞത്? നീ എവിടെ നേടാന്ന് വിളിക്കാൻ? നിന്റെ തന്ത എനിക്കടാ. നീ പോടാ എടാ എണീക്ക. കാര്യം ഇതെന്തോ സ്ഥലമാണ്, നീ ന്യായം പറയാം. എണീക്കടാ. ഇല്ല, നിന്നെ കൊല്ലും. പോടാ പോടാ. രാമിയാരച്ചോ, രാമിയാരച്ച സമാധി അടഞ്ഞിരിക്കുകയായിരിക്കും. ഓം ശാന്തി ശാന്തി. ഞങ്ങളെല്ലാവരും ഇവിടെ ശാന്തിയിലാ കഴിയുന്നു.
അത് നീ അരച്ചു മൂന്ന് കാശുണ്ടാക്കാനുള്ള ഒരു വില്വേല ഉഴച്ചു തരാവോ മകനെ പരീക്ഷിക്കുകയാണോ വൈക്കത്ത് അഷ്ടമിക്ക് എന്റെ കൂടുതൽ പോരാ ഒരാഴ്ച കാലത്ത് ചെലവിനുള്ള കാശ് ഒപ്പിച്ചു തരാം ഓം ശാന്തി 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 ഈ അവൻ ഇവിടെ നിന്ന് പലനടയായിട്ടേ ഊൾ ഓം ശാന്തി ശാന്തി നീ എന്താണ് ഈ പറയുന്നത് കയ്യിലുള്ള കാശാണെങ്കിൽ മുഴുവൻ ഓരോ ആശുപത്രി കയറി ഇറങ്ങി തീർന്നില്ലേ
ഇവിടെ വരും. അവരെന്താ നിന്നെ ഏൽപ്പിച്ചത്? ഒന്നുമില്ല, ഞാൻ കണ്ടതാ. എവിടെ നോക്ക്. അരുത് പോട്ടെ, ഞാനത് പറയില്ല. മിണ്ടിപ്പോയാൽ അവരെന്നെ കൊന്നുകളയും. എനിക്കറിയാം നീ അവരുടെ കരുവാ. അവർ കറ്റും പിടിച്ചു വരച്ച് കൊണ്ടുവരുന്ന ഒളിച്ചു വയ്ക്കുന്ന നീയാ. ദൈവത്തെ ഓർത്ത് അവരുടെ ആരോടും പറയല്ലേ. അവരുടെ ജയിലിൽ കയറും കൂടെ നീ. എനിക്കിഷ്ടമുണ്ടായിട്ടാണ് ഞാനിതൊക്കെ ചെയ്യണത്. അവരുടെ വിചാരമുണ്ട്. ജീവനിലെ കൊതി കൊണ്ടാണ് അവരുടെ ഞാനിതൊക്കെ ചെയ്യുന്നത്. എന്റെ കഷ്ടകാലത്തിനാണ് ഞാൻ അവരുടെ കയ്യിൽ അകപ്പെട്ടത്. ഒരു പെണ്ണിന് സഹിക്കാവുന്നതിലേറെ ഞാൻ സഹിക്കുന്നുണ്ട് അവരുടെ. നിന്നെ കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് ദുഃഖമുണ്ട്. എന്നോട് അല്പെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ എന്നെ ഇവിടുന്ന് ഒന്ന് രക്ഷിക്കോ പോയിട്ട. എന്തുകൊണ്ടോ നിന്നെ ഞാൻ സ്നേഹിച്ചു. എനിക്കൊരു പെങ്ങളില്ല. ആ കുറവ് തീർത്തത് നീയാ. എന്നെ രക്ഷിക്കാൻ അബോട്ടിന് മാത്രമേ കഴിയുള്ളൂ. കേട്ടോ കേട്ടോ, നമ്മുടെ ഇക്കായ ആരൊക്കെ ചേർന്ന് തല്ലിയെന്ന്. എപ്പോ? കുറെ മുമ്പ്. എവിടെ വെച്ച്? നമ്മുടെ പള്ളിയങ്ങാടിയില്. ആ അയാൾക്കത് കിട്ടണം. അതെന്താ നീ അങ്ങനെ പറഞ്ഞു? അയാൾ ആ ബംഗ്ലാവിലെ കുട്ടിക്ക് മിഠായി മേടിച്ചു കൊടുത്തെന്നോ ആണ് ആരോ കണ്ടിട്ട് കള്ളനാണെന്നും പറഞ്ഞ് തല്ലി എന്നാ കേട്ടത്. അന്വേഷണം തകർത്ത് നടക്കുന്നു. നടക്കട്ടെ, നമുക്കെന്താ? ഇന്നത്തെ ബിസിനസ്സും വലിയ മെച്ചമില്ല. മുടിഞ്ഞ മനുഷ്യന് പിറ്റക്കാർക്ക് കാശ് കൊടുക്കാണ്ടായിരുന്നേ. കർത്താവെ, ഇനി മുനിസിപ്പാലിറ്റിയുടെ നിയമം കൂടെ വന്നാലും എന്താണോ? രാജതന്ത്ര ഈ മാസം തന്നെ തുറക്കുമെന്നാ കേട്ടെ. ദൈവം വന്ന് തുറന്നാലും ശരി, ഞാൻ ചില പ്ലാനൊക്കെ ഇട്ടിട്ടുണ്ട്. എന്താ? അതൊക്കെ ഉണ്ടടി. എന്താ പറയപ്പാ? അതൊന്നും പുറത്തു പറയാൻ പാടില്ല. ബിസിനസ് രഹസ്യങ്ങളാ. ഓ, അന്റെ ഒടുക്കത്തെ രഹസ്യം എനിക്ക് കേക്കട്ടാണ്. ഏതായാലും രണ്ടു മാസത്തേക്ക് ഞാനൊരു വടക്ക സർക്കിട്ടിന് പ്ലാൻ ഇട്ടിരിക്കാം. ഒല്ലൂര് കാഞ്ഞൂർ കുറുപ്പുംപടി കോതമംഗലം കുരട്ടി ചങ്ങനാശ്ശേരി കോട്ടെ ഇങ്ങനെ കുറച്ച് പെരുന്നാളുകൾ കിടപ്പുണ്ട്. കഴിഞ്ഞ കൊല്ലം അവിടങ്ങളുടെ ബിസിനസ് വലിയ മോശമല്ലായിരുന്നു. പെരുന്നാളിന് 27 രൂപയുടെ കാശു. എന്താ പോരെ? എന്താ കാര്യം? ബിസിനസ് ഓടിക്കാൻ പറ്റിയ ഒരു ഉരു ഉണ്ടായിരുന്നു. ഒറ്റ ഉടനെ രണ്ട് തലയുള്ള ഒരു കൊച്ചു. എന്തേടി എന്റെ കാലക്കേടിന്. പെരുന്നാളിന്റെ തലേദിവസം വെടികെട്ടിനൊരു ചീനവടി പൊട്ടി. എന്റെ കുഞ്ഞിന്റെ ഒറ്റ ഉടലയിലുള്ള രണ്ട് തലയുടെ കാറ്റും പോയി. അയ്യോ, ഇല്ലെങ്കിൽ കൊറേ കാശ് കൊടുപ്പിക്കാരു. കൊറച്ചുകൂടെ ഒപ്പിക്കാരു.
എടി അവൻ വരുന്നുണ്ട് കേട്ടോ. ആരാ? ആ കുമാരൻ. യവനെ നമുക്ക് ഇവിടുന്ന് ഓടിക്കണമല്ലേ? ഓടിക്കണം. യവനെ പോലെ പത്ത് ക്ഷയ ഇവിടെ വന്നാൽ നമ്മുടെ വ്യസനസ് കൂട്ടും. മറ്റവളെയാ പേടി. ആ പിന്നെ ആർക്കും രക്ഷയില്ല. നമുക്ക് മറ്റേ കാര്യം കാട്ടിയാലോ. എന്നാലും എന്റെ കുമാരോ, നിന്റെ നമ്പർ നോക്കി ഇത്തരക്കാരിയാണെന്ന് ഞങ്ങൾ ആരും നിരൂപിച്ചിരുന്നില്ല. എന്റെ അടി പറയേ? ഞാനും വിചാരിച്ചില്ല. അല്ലേ, അവളെ എന്തിനാ പറയുന്നു? എവനെ പറഞ്ഞാ മതിയല്ലേ. അവക്കാണെങ്കിൽ കിടന്നാ ഉറക്കം വരാത്ത പ്രായം. എവന് ചെയ്യോ, പിന്നെ അവള് സഹിക്കുവോ? കാര്യം ഏ എവിടെ കണ്ടതാ, ചോദിച്ചു നോക്ക്. നീ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണി പറയേ. ഞാൻ തന്നെ അങ്ങ് പറയണം. എന്റെ കുമാര, ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴുണ്ടല്ലോ, ഈ തറയുടെ മൂലയ്ക്ക് ഒരു കുശു കുശു ചെന്ന് നോക്കിയപ്പോ എന്തോന്ന്, ആ ചട്ടുകാൽ അപ്പൂ നിന്റെ കെട്ടിയോളെ ഇത് ഇങ്ങനെ പിടിച്ചിരിക്കുന്നു. എന്നാൽ നിന്റെ നമ്പറ നോക്കി ഇത്തരക്കാരത്തെയാണ് ഞങ്ങൾ വിചാരിച്ചത്. ഇന്നവൻ അവക്കിട്ട് കണ്ട് കൊടുക്കും. രാത്രി രാത്രി കൃപാവർഷവാഹിനി വത്സലധാത്രി സ്തനാമൃതദാത്രി വരാഭയദാത്രി രാത്രി. ഹരഹരോ ഹര ഹരഹരോ ഹര ഹരഹരോ ഹര. മോനെ കുഞ്ഞപ്പാ, എന്താ സാനെ ഇന്നത്തെ വ്യസനത്തിന്റെ സ്ഥിതി വല്ലോ നീ അറിഞ്ഞോ? ഒരു അഞ്ചു രൂപ നാശത്തില്ല. പോടാ അവിടുന്ന് ഒന്നേഹാ രൂപ. അതെന്താ സാനെ? പുതിയ വ്യസനത്തായതുകൊണ്ടല്ലേ. നമുക്ക് നാളെ തൊട്ട് പരിപാടി ഒന്ന് മാറ്റിയെടുക്കണം കേട്ടോ. എങ്ങനെ? വല്യപ്പന് സുബ്രഹ്മണ്യ സ്വാമീനെ പറ്റി ഒരു പുത്തമ്പാനയാണ്. അത് വേണം. മോനെ തുള്ളാനറിയാവോ? പിന്നെ ഓ മതി മതി മതി, ഇങ്ങനെ ഉള്ളേ വല്യപ്പന്റെ കാറ്റ് പോകും കേട്ടോ. വല്യപ്പന്റെ ശങ്കര നേരെയാണ് തുള്ളുന്നത്. ആ അപ്പേ, ഞാൻ എല്ലാ വീടുകളിലും ചെന്ന് ഈ പാട്ടെന്ന് പാടും. അപ്പൊ മോൻ തുള്ളാം. പക്ഷെ ഒരു കാര്യം, ഞാൻ എന്നാ പറഞ്ഞാലും സ്വാമി ശരണമെന്നേ പറയാവുള്ളൂ. മറന്നു പോവോ? ഇല്ല. പൊന്നു കുഞ്ഞപ്പ, എന്റെ പേരൊന്നും വിളിച്ചേക്കല്ലേടാ. അപ്പൊ നാളെ ചെയ്യേണ്ടത് നമ്മക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാം. ഇവിടെ വെച്ച് വേണ്ട കേട്ടോ, വല്ല വസൂരികളും കാണും, നമുക്ക് അങ്ങോട്ട് മാറി വെച്ച്. കുഞ്ഞപ്പാ, എന്താ നമുക്ക് തുള്ളൽ തുടങ്ങാം. ഇനിയിപ്പം പാടട്ടെ. ഹരാ എവിടെ നാടാ?
വിലയ്ക്ക് വാങ്ങിച്ചതാ. എന്ത് കൊടുത്ത്? ഒരു രൂപ. ഇതിനോ 4.5 രൂപ. മുണ്ട് കാവ്യ മുക്കാൻ 4 രൂപ. കൊന്തയും ചാരവും കൂടെ 3.5 രൂപ. അങ്ങനെ മൊത്തം 6.5 രൂപയുടെ വ്യസന സാഗവും. അമ്പലാനെ കുറിച്ച് നീ എന്നാ വൈദ്യുതി തടിക്കല്ലേ? കർത്താവെ, ഇവന്റെ കാലെ പാമ്പ് കടിക്കണേ. നീ പൊക്കോ. എത്രത്തെ പൊട്ടി കാരണം കമ്പനി പൂട്ടി. അതുകൊണ്ടേ നിന്നെ ഞാൻ പിരിച്ചു വിടുക. നീ പോയി വേറെ വല്ല പണിയും നോക്കിയല്ലേ. കൂലിയോ? അതിനേ എനിക്ക് ഈ വ്യസനത്തിന് 6.5 രൂപ നഷ്ടവാ. നായത്തിൽ നീ പകുതി സഹിക്കേണ്ടവരാ. ഞാൻ തൊഴി വെച്ചെടുക്കട്ടോ. കാശോ? എന്നാലേ വല്യപ്പന്റെ വകയായിട്ട് നിന്റെ കൈക്ക് ഒരു സ്വർണ്ണ മോതിരം. ഈശോ, ഇപ്പൊ ഇത് മതി. പൊന്നുമോനെ സ്വർണ്ണ മോതിരം കൊണ്ട് ഞാനങ്ങ് പുറകെ വന്നു. പൊന്നുമോനെ വല്യപ്പന്റെ ചെരുപ്പ് കൊണ്ടുപോല്ല. ഇങ്ങോട്ട് നോക്കിയ വല്യപ്പന്റെ കാല നിറച്ചാണിയ. എന്റെ തങ്കനല്ലേ ഇനി തന്നേച്ചു പോ. എന്റെ തങ്കി എന്റെ കാശ് തരാതെ ഞാൻ ഈ ചെരുപ്പ് വരൂല. എന്റെ പൊന്നനല്ലേ കാര്യമുണ്ട്. അമ്മ കന്നീ മണി തന്റെ നിർമ്മല ദുഃഖങ്ങളിപ്പോ. എന്റെ പൊന്നല്ലേടാ, 6 രൂപ ഉണ്ട് കൊണ്ടി പിന്നെ വിഴുങ്ങു കൊണ്ടി. എടാ എന്റെ ചെരുപ്പ്. മറിയക്കിനി ചൂടിക്കൊണ്ട് നടക്കാവല്ല. അല്ലെങ്കിലും വിട്ട് പൈസ ആക്കും. ഒരാൾക്ക് സപ്ലൈ കൊടുക്കാനാ. എനിക്ക് സ്നേഹമുള്ള ഒരാൾക്ക്. ആളാരാണോ എന്നിങ്ങനെ കണ്ടന്നോടൊക്കെയുള്ള സ്നേഹമാ. നിങ്ങളാ അറിയുന്നുണ്ടോ? അതങ്ങനാ മനുഷ്യന്റെ മൊത്തം ഒക്കെ വർത്താനം പറയും ചെയ്തിട്ട് വേണ്ടേ. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് രണ്ടുപേർക്ക് അങ്ങോട്ട് ഒന്നിക്കാം. എന്നിട്ട് താടി നിൽക്കുന്നു കണ്ടിട്ടല്ല. എന്റെ വിരലൊന്ന് മുടിച്ചാ മതി. അന്നേക്കാ വലിയ വീട് വരും എന്റെ പുറകെ. നമുക്ക് പേടിപ്പിക്കാനോ? മുതുക്കാൻ ശവം. അല്ലെങ്കിൽ എന്റെ പട്ടി വരും തന്റെ കൂടെ. നിങ്ങൾ എന്തിനാ ബംഗ്ലാവിലെ കൊച്ചിന് മിഠായി വാങ്ങിക്കൊടുത്തോ? അവൾ നമ്മുടെ മോളെ പോലെ ആയതുകൊണ്ടാണ്. ബാക്കിയുള്ളവർക്ക് ഇതൊക്കെ കുറെ മനസ്സിലാവും. നീ എന്തായി പറയുന്നത്? നിങ്ങളെ പറ്റി പലതും ഞാൻ അറിഞ്ഞു. എന്തറിഞ്ഞു? നിങ്ങൾ എന്തിനാ ജയിലിൽ പോയത്? എന്തിനാണെന്ന്? ഒരാളെ കൊന്നിട്ട്. ആര്? വേണ്ട, നീ അതറിയണ്ട. ഒരു സ്വർണ്ണമാലിക്കൊണ്ട് കൊച്ചിനെ കഴുത്തേരിച്ച് കൊന്നിനല്ലോ നിങ്ങൾ ജയിലിൽ പോയത്. എന്നിട്ട് ഇപ്പോഴും കൊച്ചുങ്ങളെ സ്നേഹമാണെന്നും പറഞ്ഞു കിടക്കുന്നു. കള്ളൻ. നീ നമ്മളെ കള്ളനെന്ന് വിളിക്കരുത്. വിളിച്ചേ? നമ്മൾ കള്ളനല്ല. ഇട്ടാ കൊച്ചിന് മിഠായി വാങ്ങിക്കൊടുത്ത് നിർത്ത്. നീ നമ്മളെ കൊലപാതകി എന്ന് വിളിച്ചാൽ നമ്മളത് സഹിക്കും. നമ്മുടെ കെട്ടുകളെ നമ്മൾ കൊന്നവനാണ്. കെട്ടുകളെ കൊന്നു? എന്തിന്? അതൊരു വലിയ കഥയാണ്. കുടുംബമായിട്ട് കഴിഞ്ഞിരുന്നവനാണ് നമ്മൾ. 7 വർഷം ജയിലിൽ കിടന്നു. എന്തീ നിലയിലായി? നിങ്ങൾക്ക് മറ്റാരുമില്ല. ഒരു മോളുണ്ട്. അവളെവിടെ? അറിഞ്ഞുകൂട. നമ്മൾ ജയിലിൽ നിന്ന് വന്നപ്പോൾ അവൾക്ക് 8 വയസ്സായിരുന്നു. ഒരു ദിവസം അവളെ കണ്ടില്ല. ഒരു പിച്ചക്കാരൻ
അവളെ തട്ടിക്കൊണ്ട് പോയെന്ന് കേട്ടു. അന്ന് മുതൽ നമ്മൾ അവളെ അന്വേഷിച്ച് നടക്കുക. അതുകൊണ്ടാണ് മോനെ നമ്മൾ ഈ പിച്ചക്കാരുടെ ഇടയിൽ ഇങ്ങനെ കഴിയുന്നത്. ഇപ്പൊ എത്ര കാലമായി? 10 വർഷം കഴിഞ്ഞു. അന്ന് മുതൽ നമ്മൾ അവളെ തിരക്കി നാടായ നാട് മുഴുവൻ അലയുക. അവൾ കരയിലിരുന്ന തട്ടവ ഇത് മാത്രമാണ് അവിടെ ഓർമ്മയ്ക്ക് നമ്മുടെ കയ്യിലുള്ളത്. ഇത് നല്ല കളിയാണല്ലോ. കാടാറുമാസം നാടാറുമാസം കണ്ണീർ കടൽ കരേ താമസം കണ്ണീർ കടൽ കരേ താമസം ഈ വഴിയമ്പലങ്ങളിൽ ചിറകറ്റു വീഴും വഴിയമ്പലങ്ങളിൽ ചിറകറ്റു വീഴും വാനമ്പാടികളല്ലോ ഞങ്ങൾ കാടാറു മാസം നാടാറു മാനീർക്കടൽ കരുത്താമസം കണ്ണീർക്കടൽ കരുത്താമസം വിളക്കുകൾ കൊള്ളുത്താത്ത വീഥികൾ നിങ്ങൾ വിളിച്ചാലും മിണ്ടാത്ത ദൈവങ്ങൾ വിളക്കുകൾ കൊള്ളുത്താത്ത വീഥികൾ നിങ്ങൾ വിളിച്ചാലും മിണ്ടാത്ത ദൈവങ്ങൾ എതുകുലമേവിടെ മേക്കയെവിടെ എരുശലമേവിടെ ഇടയും എവിടെ കാടാറു മാസം നാടാറു മാസം കണ്ണീർ കടൽ കരേ താമസം കണ്ണീർ കടൽ കരേ താമസം തെരുവിലുറങ്ങും നിഴലുകൾ ഞങ്ങൾ കടവിൽ കിടക്കും മോഹങ്ങൾ തെരുവിലുറങ്ങും നിഴലുകൾ ഞങ്ങൾ കടവിൽ കിടക്കും മോഹങ്ങൾ ഉഷസിൻ രഥമേ ചുവന്ന രഥമേ ഉണരുന്ന യുഗമേ കാടാറു മാസം നാടാറു മാസം കണ്ണീർ കടൽ കരേ താമസം കണ്ണീർ കടൽ കരേ താമസം ഈ വഴിയമ്പലങ്ങളിൽ ചിറകറ്റു വീഴും വഴിയമ്പലങ്ങളിൽ ചിറകറ്റു വീഴും വാനമ്പാടികളല്ലോ ഞങ്ങൾ കാടാറു മാസം നാടാറു മാസം കണ്ണീർ കടൽ കരേ താമസം കണ്ണീർ കടൽ കരേ താമസം അന്നമ്മേ അന്നമ്മ എന്തേ ഇത് നീ എന്തിനാ കരയുന്നത് പഴയ കാര്യങ്ങൾ ഓർത്തുപോയി നീ അതൊന്നും മറന്നില്ലേ എങ്ങനെ മറക്കാനൊക്കും വേണ്ട അതൊന്നും ഇനി ഓർക്കണ്ട എല്ലാം മറന്നേക്കും ഇങ്ങനൊക്കെ വന്നുപോയി ഇതെല്ലാം മനഃപൂർവ്വമല്ല അല്ലേ എന്റെ മുഖത്ത് നോക്കിപ്പ നിനക്ക് വേണ്ടിയാണ് ഞാൻ കള്ളനായി
എന്റെ അപ്പൻ ജീവിത മോഷണത്തിന് കുറ്റം പറ്റി ഞാൻ ജയിലിൽ പോയി. നീയാണ് എന്നെ നശിപ്പിച്ചത്, നീയാണ് എന്നെ തെണ്ടിയാക്കിയത്. എന്നെ നീ കാലിലേക്ക് നോക്ക്, ഇതെങ്ങനെ ഒടിഞ്ഞെന്ന് എനിക്കറിയാം. നിന്നെ കാണാനുള്ള കൊതി കൊണ്ട് ഞാൻ ജയിലിൽ കയറി, അന്നൊടിഞ്ഞതാണ്. ജയിലിൽ ചാടിയതിന് 6 മാസം കൂടുതൽ തടവ്. എല്ലാം കഴിഞ്ഞ് ഒടിഞ്ഞ കാലുമായി ഞാൻ വന്നു. എന്റെ അന്നമ്മ, ഇതാണോ അന്നമ്മ സ്നേഹം? ആണോ അന്നമ്മ? ദൈവത്തെ ഓർത്ത് ഇതെല്ലാം മറക്കൂ. എനിക്കത് പറയാം. അബു ജയിലിൽ നിന്ന് വരുന്നത് കാത്തു ഞാനിരുന്നു. അതിനിടയ്ക്ക് എന്റെ അപ്പൻ മരിച്ചു. അതോടുകൂടി എനിക്കാരുമില്ലാതായി. അതുകൊണ്ടാണ് നീ അക്ഷയരോപിലൂടെ ഇറങ്ങി തിരിച്ചതില്ലേ? അല്ല. പിന്നെ പനി പിടിച്ച് ആരോരുമില്ലാതെ കിടന്നപ്പോൾ എന്നെ മരണത്തിൽ നിന്ന് രക്ഷിച്ചത് ആ മനുഷ്യനാണ്. എന്നിട്ട് അബുവിനെ ഞാൻ കാത്തിരുന്നു. അബു വന്നില്ല. 2 കൊല്ലം മുമ്പ് വരെ അങ്ങർക്കൊരു രോഗവും ഉണ്ടായിരുന്നില്ല. എല്ലാം ഞാൻ സഹിക്കുകയാണ് അബു. കരച്ചിലും പിരിച്ചിലും വരെയായോ? വന്നിട്ട് 2-3 ദിവസമായുള്ളു. അപ്പൊ തുടങ്ങിയല്ലോ കച്ചവടം. എന്നാ പറയാനാദ്യം അറിയേ, എന്നെ കുഴിച്ചിടാൻ ഒരു കാവടി വെച്ചല തുടങ്ങിയതാ. വെള്ളത്തിൽ എങ്ങനെ കാവടി ആ കാലം കൊണ്ടുപോയി. ആ ഉടുമ്പ ആരല്ലേ? നിനക്ക് അങ്ങനൊക്കെ പറയാം. എന്റെ കണ്ണിക്കൂടല്ലേ ജീവൻ പോയത്. സമ്പാദ്യത്തിൽ കുറെ കുറഞ്ഞെന്ന് കരുതിക്കോ. സമ്പാദ്യം? ആരുടെ സമ്പാദ്യം? എല്ലാരും പറയുന്നു പണ്ടേ ഒത്തിരി കാശുണ്ടെന്നാ. എന്റെ കർത്താവേ, ആ പറയുന്നവന്റെ നാക്ക് വസൂരി വരണേ. താനിപ്പം പറയുന്ന തന്റെയിലൊന്നും ഇല്ലെന്നാണ്. എന്റെ കാര്യം അറിയേ, 100 രൂപയുടെ ഒരു കടലാസ് ഒന്നിച്ച് കണ്ടിട്ട് ചത്താ മതി എന്നാ എന്റെ വിചാരം. താൻ ഈ വയസ്സുകാലത്ത് ഇങ്ങനെ സമ്പാദിച്ചു കൂട്ടിട്ടല്ലേ? 2 കൊല്ലം കൂടെ കഴിഞ്ഞ് ഞാൻ ഈ തെണ്ട ബിസിനസ് അങ്ങ് നിർത്തുകാരി. എന്നിട്ട്? എന്നിട്ടേ ഒരു പറമ്പും പെരയൊക്കെ വാങ്ങിച്ച് ഒരു കൊച്ചു പെണ്ണിനെയൊക്കെ കൊണ്ടുവന്ന്. ഞാൻ മതിയാവേ. എന്തെല്ലാം കണ്ടാലായി കണ്ണ നടങ്ങി കിട്ടുന്നു. അയ്യോ പോവാണോ? ആ കാര്യമൊക്കെ പിന്നെ നമുക്ക് പറയാവൂ. ആ കുമാര്, നീ ഇതൊക്കെ പറഞ്ഞാൽ യോഗം ഉള്ളവനാണ്. മറി അറിഞ്ഞോളി, എവന്റെ കാലമൊക്കെ തെളിയാൻ പോവാ. ക്ഷയക്കാർക്ക് മാസം മാസം സർക്കാരിൽ നിന്ന് 30 രൂപ വെച്ച് പെൻഷൻ കൊടുക്കാൻ പോകും. കുമാരന്റെ കാര്യം കോളായി പോയല്ലോ. കർത്താവേ, എനിക്കും ക്ഷയം വരണേ. ആരുടെ കാര്യാ താൻ ഈ പറയുന്നത്? നീ ഒന്നും അറിഞ്ഞില്ലേ കുമാര, ഇതൊക്കെ പത്രത്തിൽ വന്ന കാര്യങ്ങളാണ്. 30 രൂപ കിട്ടണമെങ്കിൽ 300 രൂപ കൈക്കൂലി കൊടുക്കണം.
വീട്ടിലെ പശു പുല്ല് തന്നെയല്ലേടും. എന്റെ കർത്താവേ, എനിക്ക് ക്ഷയം വരല്ലേ. പാലത്തെ പോലും അറിഞ്ഞോ? എന്താണ്? നമ്മുടെ മുനിസിപ്പാലിറ്റി 17 പേരല്ലേ തൂത്തുവാരിയിട്ട് പോയത്. ആരൊക്കെ കുടുങ്ങി? ആ കാക്കാളെ മുറിഞ്ഞു, കാളിത്തള്ള, നട്ട ചന്തോണി, കുഷ്ഠം ദേവസ്, അങ്ങനെ 17 തൂത്തുവാരി കൊണ്ടുപോയല്ലേ. ഓ അതാണോ? എന്നെയും പിടിച്ചാണ് ഈശ്വര, ഞാൻ എന്റെ പ്രാണനെയും കയ്യിൽ പിടിച്ചോണ്ട് ഒരു ഓട്ടമിഞ്ഞ് ഓടി. ഈ മുടിഞ്ഞ മുനിസിപ്പാലിറ്റിയും പോലീസും കാരണം നമുക്ക് കിടക്കപ്പുറത്ത് ഉണ്ടാവേ. നീ അവന്റെ പാട്ട് കേട്ട് ഓടിയെത്തിയതാണല്ലേ? കൊച്ചിനെ ഉറക്കിക്കരത്തി അവനെ കൊന്നിട്ട് പോരായിരുന്നില്ലേ? കള്ളി, നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാം? കുറെ ഏറെ ഞാൻ ക്ഷമിച്ചു, ഇനിയത് വയ്യ. ഇന്ന് രണ്ടിലൊന്ന് തീർച്ചയാണ്, ഒന്നുകിൽ അവൻ അല്ലെങ്കിൽ ഞാൻ. പറ, നിനക്കിതിൽ ആരാ വേണം? നീ അവനെ സ്നേഹിക്കുന്നില്ലേ? ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം. ഞാനും അബോ സ്നേഹമായിരുന്നു, അത് കഴിഞ്ഞുപോയ കാര്യമല്ലേ? ഞാൻ നിങ്ങളോട് എല്ലാം തുറന്നു പറഞ്ഞതല്ലേ? എന്നിട്ടും എന്നാണ് ഇങ്ങനെ? നിന്നെന്തിനു പറയണം, എല്ലാം എന്റെ കുറ്റമാണ്. ഞാനൊരു ക്ഷയരോഗിയല്ലേ? ദൈവത്തെ ഓർത്ത് ഇങ്ങനൊന്നും പറയല്ലേ. നിനക്ക് ഞാനൊരു തടസ്സമാവില്ല, നിന്റെ ഇഷ്ടം പോലെയിരിക്കും. എന്നെ നിങ്ങളങ്ങ് കൊല്ല, അതാണ് ഇതിലും ഭേദം. ഇനി അച്ഛ കാലമൊന്നും ഞാൻ ജീവിച്ചിരിക്കില്ല. എന്നാ കുറച്ച് കാലവും കൂടി ജീവിച്ചിരുന്നാൽ കൊള്ളാൻ ആശയുണ്ടായി. എന്നാ മരിക്കുന്ന വരെയെങ്കിലും നീ എന്റെ ഒരു മാത്രം മയക്കണം. എന്നാ എന്തിനാ വിളിച്ചത്? എനിക്ക് നിന്നോട് എന്താണെന്ന് ഒരു കാര്യം പറയണ്ടേ? എന്താ കാര്യം? കുറച്ച് ദിവസമായി പറയണമെന്ന് വിചാരിച്ചു തുടങ്ങിയതാണ്. എന്നിട്ട് ഇപ്പോഴാണ് എനിക്ക് സൗകര്യം കിട്ടിയത്. എന്നാ പറഞ്ഞു? നിനക്കെന്തൂടെ പോരാ മസീദ്? വേറെ വല്ല നാട്ടിലേക്ക്? എന്തിനാ? എനിക്ക് നിന്നോട് സ്നേഹമാണ്. ഇന്ന് ഞാൻ പൊന്നുപോലെ നോക്കിക്കൊള്ളാം മസീദ്. എന്താ നീയൊന്നും മിണ്ടാത്തത്? എനിക്കും എന്നോട് സ്നേഹമില്ലല്ലേ? ഞാൻ മനുഷ്യരെ കൊല്ലം വെട്ടത്തിൽ കൊണ്ട് നടക്കല്ലേ? നേരാ, കുറെ എണ്ണത്തിനെങ്കിലും എനിക്ക് കൊല്ലണമെന്നുണ്ട്. ഞാൻ പോണു, എനിക്ക് പേടിയാണ് ഇയാളുടെ അടുത്ത് നിൽക്കാൻ. നീ എന്നെ വെറുക്കണോ? അല്ല. എങ്കിൽ നിനക്ക് കണ്ണു കാണാൻ വേത്തുകൊണ്ടായിരിക്കും. കണ്ണുള്ളവർക്ക് പോലും എന്നെ ഇഷ്ടമല്ല. നിനക്കെങ്കിലും എന്നെ സ്നേഹിച്ചുകൂടെ? ഒരാങ്ങളെപ്പോലെങ്കിലും നിനക്കെന്നെ സ്നേഹിച്ചുകൂടെ? ഇല്ല, നിനക്കതിന് കഴിയില്ല. ഞാൻ പോയിക്കോട്ടെ. എന്റെ അടുത്ത് നിൽക്കുന്ന പോലും നിനക്കിഷ്ടമല്ല അല്ലേ? ഒരിക്കലും കക്കിലേക്ക്.
കക്കരുത് മോനെ, മേലാലി കക്കരുത്. ഒരു നല്ല മനുഷ്യനായിട്ട് നീ വളരണം. ശരി. എന്താ പെണ്ണ ഒറ്റക്കിരിക്കുകയാണ്? എന്തിനാ? ഞാൻ പറഞ്ഞില്ലേ? അയ്യോ, ഞാൻ മറന്നുപോയല്ലോ. കണ്ടോ, അബോട്ട് എന്നോട് സ്നേഹമില്ലെങ്കിട്ടല്ലേ ഞാൻ മിണ്ടൂല. ഓഹോ, അപ്പോഴേക്കും പെണ്ണ് പിണങ്ങിയോ? മിണ്ടേയില്ലേ? പെണ്ണ് മിണ്ടിയില്ലെങ്കിലേ ഞാൻ മിണ്ടിക്കുമല്ലോ. എത്രയുണ്ട്? അഞ്ച്. എന്താ നിറം? ചോപ്പ്. ചെമ്പരത്തിപ്പൂ പോലെയാണോ? എനിക്ക് ഇത്ര മണയാണ് ഇഷ്ടം. ചെറുപ്പത്തിൽ എനിക്ക് എന്തോരം മണ ഉണ്ടായിരുന്നോ, ഇത്രയും ഉണ്ടായിരുന്നു. ഇപ്പോഴും കൈ നിറച്ച് വളരെ നിനക്ക് കൊതിയാണില്ലേ? നിന്റെ കൊതി ഞാൻ തീർക്കും. നീ നോക്കിക്കോ, നിന്നെ ഒരു വളക്കറ്റൊക്കെ എന്നെ കൊണ്ട് ഞാൻ കെട്ടിക്കും. കണ്ണില്ലാത്ത പെണ്ണിനെ ആരാ അബോട്ടെ കെട്ടി? കണ്ടില്ലെങ്കിലെന്താ, നീ സുന്ദരിയല്ലേ? ആണോ? പിന്നെ സംശയമുണ്ട്. അപ്പൊ എനിക്ക് കണ്ണും കൂടി ഉണ്ടായിരുന്നെങ്കിൽ? എങ്കിൽ ഇങ്ങനെ രാജകുമാരം കെട്ടിയത് കളിയാ. തമാശ ഒക്കെ എനിക്ക്. ഒരു ഗൗരവമുള്ള കാര്യം ഞാൻ പറയാം. സീത, നമുക്ക് ഇവിടെ നിന്ന് പോകണം. എങ്ങോട്ടെങ്കിലും. ഞാൻ വിളിച്ചാൽ നീ വരാൻ തയ്യാറാണോ? നരകത്തിലേക്കാണെങ്കിലും അബോട്ടം വിളിച്ചാൽ ഞാൻ വരും. എങ്കിൽ നമുക്ക് ബോംബെക്ക് പോകാം. അതെവിടെയാ ബോംബെ? ഒരുപാട് ദൂരെയാണ്. അത്രയും ദൂരം പോണോ? അവിടെ അംഗഭംഗം വന്നവർക്ക് വേണ്ടി സർക്കാർ ഒരു സ്ഥാപനം നടത്തുന്നുണ്ട്. അതിന് നിന്നെ അവിടെ കൊണ്ടാക്കാം. വേണ്ട വേണ്ട. അതെന്താ? അബോട്ടിനില്ലാതെ ഒറ്റയ്ക്ക് ഞാൻ എവിടെയും താമസിക്കില്ല. പിന്നെ എങ്ങനെ? അബോട്ടിനോട് ഈ മണ്ടത്തര ആര് പറഞ്ഞതാ? മണ്ടത്തര അല്ല, വേറെ എവിടെയും സ്ഥലമില്ലാഞ്ഞിട്ടല്ലേ ഇപ്പൊ ബോംബെക്ക് പോണത്. നമുക്കൊരു പണി ചെയ്യാം, കോഴിക്കോട്ട് പോയാലെന്താ? നിന്റെ ഈ പഞ്ചാരടി ഇനി ഞാൻ കണ്ടുപോകും. എന്നിട്ട് പോടാ, എന്നിട്ട് പോടാ. ഇന്നലെ ഞാൻ ഏൽപ്പിച്ച ആ സ്വാഹനം കരടി മമ്മോട് വരുമ്പോ കൊടുത്തേക്കണം. മനസ്സിലായി? ഓഹോ, എവിടുത്തായിരിക്കും വള? ഇത് പറയടി ഞാൻ മേടിച്ചത്. ഓഹോ, അപ്പൊ നിനക്ക് കിട്ടുന്ന ഈ കാശൊക്കെ നീ തോന്നിയോളം ചെലവാക്കാണല്ലേ. നീ ഇപ്പോ അങ്ങനെ വള ഇട്ട് വില വേണ്ട. ഇതേ പുതിയൊരു വ്യസനസ് തുടങ്ങാൻ പോവാ. പുറത്തു പറയാൻ പാടില്ല, രഹസ്യമാ. അന്റെ ഒരു ഒടുക്കത്തെ രഹസ്യം യവനാണ് അന്തോനീസ് പുണ്യാളത്തിൽ. അന്തോനീസ് പുണ്യാളത്തിന്റെ പുറത്താ ഗുരുവായൂരച്ഛൻ ഇരുന്നോട്ടടി. ഏതോ താനൊരു ഗത്യായി സംശയമുണ്ടോ? എന്നിട്ടാ ഒരു ഹിന്ദുവിന്റെ പടവും കൊണ്ട് നടക്കുന്നത്, അതും അന്തോനീസ് പുണ്യാളത്തിന്റെ പുറത്ത്. കേട്ടോ, ഈ കണക്കിന് തന്റെ ആത്മ നരകത്തിൽ എണീക്കുവോ? നീ ബോഡി ബോഷി, നമ്മക്കൊക്കെ എന്നാ മതവാടി? അതൊക്കെ വിദ്യവന്മാർ. നമ്മക്ക് മൂന്ന് കാശുണ്ടാക്കണം, ജീവിക്കണം. അതിനേത് മതമാ പറ്റിയെങ്കിൽ ആ മതത്തിലോട്ടങ്ങ് ചേർന്നോണം. അതാ എന്റെ പ്ലാൻ. എന്നാലും താൻ ഈ പടവും കൊണ്ടാണ് എന്നെ അയ്യാൻ മറിയേ. ഇനി ഇവിടെ നിന്നാ രക്ഷയില്ലേ? മുനിസിപ്പാലിറ്റിക്കാരാണെങ്കിൽ ലോറിയലാ നമ്മളെ വാരി എടുത്തുകൊണ്ട് പോകുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാ ഞാൻ ആ കാവടി വ്യസനസ് തുടങ്ങി. മുടിഞ്ഞു പോകാൻ അത് പൊട്ടി. ഇനി ഈ വ്യസനസം ഓടിക്കാവെന്നാ തീരുമാനിച്ചിരിക്കുന്നു. എടോ അതിരേ, അന്തോനീസ് പുണ്യാളത്തിന്റെ രൂപം മാത്രം പോരെ. പോരടി മറിയേ, തെക്കോട്ടേ ഈ ക്രിസ്ത്യാനിയുടെ
പ്രത്യേകിച്ച് കത്തോലിക്കരുടെ ഇടയില് അന്തോലി പുണ്യാളത്തിന് ആ മാർക്കറ്റ് വടക്കോട്ട് ഈ ചോവന്മാരുടെയും നായന്മാരുടെ ഒക്കെ ഇടയില് ഗുരുവായൂർ അച്ഛനും ശബരിമലയുടെ അച്ഛനും ആ മാർക്കറ്റ് പുള്ളിക്കാരനെ അവരെ പിടികിട്ടിട്ടില്ല, കിട്ടിയത് എവരെ രണ്ടുപേരെ. അപ്പൊ രണ്ടുപേര് ഇരുന്നോട്ടെന്ന് കരുതി വീട് നോക്കി തരം പോലെ പ്രൈസ് അങ്ങ് മറക്കാൻ മതി. അത് ശരിയാ. ഈശോ ആ മാത്ര കണ്ടോടാ. ഇല്ല നീ കണ്ടോടി മറിയേ. ഞാനങ്ങ് കണ്ടില്ല. ഇന്നവന്റെ കൊടൽ ഞാൻ എടുത്തു. ഒന്ന് പോടാ ഗോവിന്ദ, നീ ഇതും പറഞ്ഞിട്ട് കുറച്ച് നാളായാലും നടപ്പ് തുടങ്ങിയിട്ട് ഓണം പൊട്ടിക്കാൻ നിന്നെ കൊണ്ട് ആവശ്യമില്ല. മിണ്ടരുത്. ഞാൻ പറയും, എനിക്കതിനുള്ള ലൈനസ് ഉണ്ട്. മിണ്ടിപ്പോകരുത്. പോടാ പൂവിലെ. ഈ ഒരു ആണാണെങ്കിൽ ആ മേട്ടത്തെ തല്ലി കൊണ്ടു നടക്കുമായിരുന്നു. ഞാനാണെങ്കിൽ കടിച്ച് കീറിയ തനിക്കുന്നവന്റെ ചോര കാണണം. ഗോവിന്ദ, ഇത് ഞാനാടാ ഗോവിന്ദ. ഇന്നവന്റെ കൊടല് ഞാൻ കഴുത്തിലിടും. നീ വല്ല കൊടിച്ചപ്പെട്ട കൂടെ വരയ്ക്കും. മിണ്ടരുത്. പറയ, നീ ഒന്ന് മിണ്ടാതിരിയടി. കൊത്തി കൊത്തി മുറത്തി കയറിയായോ? ഞാൻ പറ, നീയല്ല നിർത്താൻ തമ്പരാനെ ഓർത്ത് നീ ഒന്ന് ക്ഷമി പറയേ. കാണാക്കി ഞങ്ങളാ. അപ്പൊ നീ നല്ലവരെ ഓർത്തു മറിയേ. എടി നിന്റെ തുണി എടി മറിയേ. ഈശോ എന്റെ കർത്താവേ, ഇതിലേത് ദൈവത്തിന്റെ ശക്തി കൊണ്ടാണോ അവൻ കൊണ്ടുപോകാൻ. Thank you.
എനിക്കൊരു സങ്കടമുണ്ട് ഗോവിന്ദ്. ഞാൻ ഇത്തിരി കുടിച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ സുബോധത്തോടു കൂടി തന്നെയാണ് ഗോവിന്ദ പറയുന്നത്. അത് മനസ്സിലായി. ഗോവിന്ദ, ഞാൻ കുടിക്കാറില്ലായിരുന്നു ഗോവിന്ദ്. എന്നാൽ ഇന്നലെ മുതൽ അതും തുടങ്ങി. എന്റെ മനസ്സിന്റെ വിഷമം കൊണ്ട് ഞാൻ കുടിച്ചതാണ് ഗോവിന്ദ്. എന്റെ നെഞ്ചിനകത്ത് തീയാണ്, തീയ്. അത് ആരുണ്ടാക്കിയതാണെന്നല്ല, എന്റെ ഭാര്യ. അവളെ തലയ്ക്ക് നിർത്താൻ നിന്നെ കൊണ്ട് കൊള്ളാഞ്ഞിട്ട്. ശരിയായിരിക്കുക. എന്നാൽ ഇതിനെല്ലാത്തിനും കാരണക്കാർ ആബുവാണ്. ആബു ഒറ്റൊരുത്തനാണ് ഗോവിന്ദ ഇതിനെല്ലാത്തിനും കാരണക്കാർ. കഴിവുണ്ടായിരുന്നെങ്കിൽ ഞാൻ അവനോട് പകരം ചോദിക്കുമായിരുന്നു. ഞാൻ രോഗിയെ. ഞാനിപ്പോ എന്ത് വേണം? എന്റെ പൊന്നു ഗോവിന്ദൻ, എനിക്കൊരു സഹായം ചെയ്യണം. ആബുവിന് നാട്ടിൽ നിന്ന് ഓടിച്ചു തരണം ഗോവിന്ദ്. അല്ലെങ്കിൽ അവന്റെ മറ്റേ കാലും ഓടിച്ചു തന്നാലും മതി. എന്താ ഗോവിന്ദ, ഗോവിന്ദൻ എന്താ ഒന്നും പറയാതിരിക്കുന്നു? അത് ഞാൻ ഏറ്റു. അവനെ ഈ നാട്ടിൽ നിന്ന് തന്നെ അല്ലെ ഭൂമിയിൽ നിന്ന് തന്നെ ഓടിച്ചു തന്നേക്കാം പോരെ. മതി ഗോവിന്ദ, താനെന്റെ സ്നേഹിതനാണ്. ഇന്നത്തെ ചെലവ് ഞാൻ ചെയ്യും. എന്തായാലും പടം ഉണ്ട് പോയി ഞാൻ ചെയ്യും. അവനെ കയ്യിലൊക്കെ വലിയ കാര്യം കിടക്കുന്നുണ്ട്. എന്താ? ഞാൻ എന്നോട് ബോംബെക്ക് പോണ കാര്യം പറഞ്ഞിരുന്നു. തെണ്ടികളെ തന്നെ ജീവിക്കേണ്ടി വരും. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടാം. എന്താണ് രണ്ടുപേരും കൂടെ രഹസ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒന്നുമില്ലേ, നമ്മളെ വിളിക്കണ്ട. ബോംബെന് പോണ കാര്യമല്ലേ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നത്? നിനക്കെന്താ പ്രാന്താ? ഈ ബോംബെന്ന് പറയുന്നത് എന്ത് ദൂരാണെന്നറിയാവ? എന്തോട് വലിയ പട്ടണമാണത്. നീ കണ്ണില്ലാത്ത വിടഞ്ഞും കൊണ്ട് അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാണ്? നിന്നെ ആരാണ്ട് പിരികേറ്റിയിരിക്കുകയാണ്. അതൊന്നും അല്ലേ, എല്ലാം ഞാൻ അന്വേഷിച്ചു നോക്കി. കുറെയൊക്കെ ബുദ്ധിമുട്ടും വിഷമവും ഉണ്ടാവും. അതൊന്നും സാരമില്ല. ആ, നിന്റെ ഇഷ്ടം. നമ്മൾ പറയാനുള്ളത് പറഞ്ഞു, അത്രമാത്രം. പക്ഷേ എങ്കിൽ ഒരു കാര്യം, നിങ്ങൾ ഇവിടുന്ന് പോണ വിവരം ഒറ്റ ജീവികൾ അറിയരുത്. ഇല്ല. ഇന്ന് കുഞ്ഞപ്പിനെ എവിടേക്കാ? അവ സിനിമ കാണാൻ പോവാണെന്ന് പറഞ്ഞു പോയതാണ്. നിങ്ങൾ എന്തിനാ കള്ളച്ചെറുക്കിനെ കൊണ്ട് നടക്കുന്നത്? അവ കള്ളനായിരുന്നു. ഇപ്പോ മേലാലെ അവൻ കക്കൂല. ശിരിക്കാൻ പറഞ്ഞതല്ല അപ്പു, അവൻ നമ്മുടെ മോനാണ്. അവനെ നമ്മൾ വളർത്തി ഇൻഷാല്ലാ ഒരു വലിയ മനുഷ്യനാക്കും. ഇപ്പൊ നിങ്ങൾക്കാണ് ഭ്രാന്തി. സിനിമ കാണാൻ പോകുന്ന പറഞ്ഞിട്ട് എവിടെയായിരുന്നു? അതെല്ലാം പറയാം. അതൊന്നും ചോദിച്ചല്ല പിറ്റു. അതുപോലെ ഞാൻ ഇന്നൊരു സ്ഥലം വരെ പോയിരുന്നു. ഹാർമോണിയത്തിൽ വിൽക്കുന്ന ഒരു കടയില്. ആ കുളത്തിനപ്പുറത്ത് ഞാൻ അതിന്റെ മുമ്പിൽ ചെന്ന് ചില സംഗതികളൊക്കെ കണ്ട് പഠിച്ചിട്ടാണ് പോകുന്നത്. എന്ത് സംഗതികൾ? നമ്മുടെ ഈ വീണയുടെ പണി കുറച്ച് പരിഷ്കാരത്തിലൊക്കെ കൊണ്ടുവരണം. എങ്ങനെ? ചില പുതിയ പ്ലാനൊക്കെ ഉണ്ട്. എല്ലാം കൂടി വരുമ്പോ നമ്മുടെ വീണ ശങ്കരാവും. എന്നിട്ട് ഒരു പീടിക വാടകയ്ക്കെടുത്ത് കച്ചവടം തുടങ്ങണം. എന്നിട്ട് ഒരു കസേരയിട്ട് ഇക്ക മുതലാളിയായിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഞാനാരാണോ? കൊച്ചു മുതലാളി. എന്നാലേ ഇക്കായ്ക്ക് മുതലാളി ഒന്നും ആവണ്ട. അതൊക്കെ മോൻ തന്നെയായ മതി. എന്നാ ഞാനും ആവണില്ല. അതൊക്കെ ഇരിക്കട്ടെ, നമുക്ക് ചോദിച്ചല്ലേ. അപ്പൊ ഇക്ക ഇതുവരെ ഒന്നും കഴിച്ചില്ല. നീ വരാ എങ്കിൽ ഞാൻ വേഗം പോയി ഒന്ന് കുടിച്ചിട്ട് വരാം. മേലൊക്കെ അഴുക്കാണ്. ഒറ്റയ്ക്ക് പോകണ്ട. ഇക്ക അവിടെ ഇരിക്കുന്ന എനിക്ക് പേടിയില്ല. ഒറ്റ ഓട്ടത്തിന് ഞാൻ വന്നേക്കാം.
എന്റെ കൊച്ച്, എന്റെ മോൻ എവിടെ? അതോ നീ അവനെ കൊന്നോ? കുമാര, ഇതെന്തോ? ഏത്? നീ കുടിച്ചു കുടിച്ച് ചാകാൻ പോയാ? വേണാരാ ചോദിക്കാൻ? കുമാര, നീ ഒരു രോഗിയാ, അത് മറക്കരുത്. പോണോ? ഉപദേശിക്കാൻ വന്നേക്ക. കഞ്ഞി കുടിക്കണ്ടേ? തൊട്ടുപോലെ തന്നെ. എന്നെ ആരും ഭരിക്കാൻ വരണ്ട, അതിന് ഞാൻ മാത്രം മതി. കുമാര, തന്നെയൊക്കെ എനിക്കറിയാടോ. തനക്ക് അവന്റെ ആളല്ലേ ആ അബുവിന്റെ ണദോഷിക്കാൻ വന്നേക്കുന്ന പട്ടികൾ. അത് പോരാ, മുഴുക്കറ തിന്നണം. മതിയെന്നേ, നേരെ ഒരുപാടായി. കട അടുക്കുന്നതിന് മുമ്പ് ചെന്നില്ലെങ്കിൽ ഷർട്ട് നിക്കറും കിട്ടും. അതൊക്കെ നമ്മൾ വാങ്ങിച്ചോണ്ട് വരാം. നീ ആദ്യം ചോറ്. കണ്ട മേത്തന്മാരുടെ ഒക്കെ ഇച്ചിരി ഞാൻ നടക്കുന്നടാ പട്ടി. നിങ്ങളാ പറഞ്ഞു എനിക്ക്. നിങ്ങൾ നിങ്ങളെ പാട്ടിന് വേണ്ട, ഒരു ചവിട്ട് വേണ്ടാലുണ്ടല്ലോ. അത്രക്കായി തന്നെ ഒരു പാഠം പഠിപ്പിച്ചവന്ന് ഞാൻ നോക്കട്ടെ. ഇതാര്? രാജകുമാരൻ. ഇന്ന് രാത്രി നമുക്ക് ഒരു അഞ്ചാറ് വീണ ഉണ്ടാക്കണം. അതിനെന്താ? ഇത് വേറൊരു സംഗതി. എനിക്ക് വീണ വായിക്കാൻ പഠിക്കണം. ഇതാടാ സംഗതി. അത് മാത്രം പോരാ, പള്ളിക്കൂടത്തിലും പോണം. എന്താ ഇക്കാൻ നോക്കുന്നേ? എടുത്തു പഠിക്കാതെ കച്ചവടക്കാരനാവാൻ പറ്റും. അപ്പൊ നീ കച്ചവടക്കാരനാ തീരുമാനിച്ച? അതല്ലേ നല്ലത്, കുറേ കാശ് സമ്പാദിക്കാമല്ലോ. എന്നിട്ട് ഒരു പുതിയ വീട് വാങ്ങണം. എന്നിട്ട് വീടിന്റെ ഉമ്മർത്ത് ഇക്ക ഇങ്ങനെ ചാരി കിടക്കണം. ഇതിന് മറ്റൊരു കാര്യം, ഈ പിച്ചക്കാരൻ ഒറ്റ എണ്ണത്തിന് നമ്മുടെ വീട്ടിൽ കയറ്റരുത്. അതെന്താ? ഒക്കെ കള്ളമാരാണ്. എന്താണ് രണ്ടുപേരും? എന്നാലേ മോൻ അപ്പുറത്തോട്ട് ശരി, ഞങ്ങൾക്ക് ഇച്ചിരി വർത്താനൊക്കെ പറയാം. അപ്പൊ അബു, പോണ കാര്യമൊക്കെ എങ്ങനെയായി? അടുത്ത ശനിയാഴ്ച പോകാന്ന് വിചാരിക്കണിക്ക്. തീർച്ചപ്പെടുത്തിയാ പോവാന്. അപ്പൊ പൈസ ഒക്കെ ആയ അതിനുള്ളത്? കുറെയൊക്കെ ആയി. നാളെ ആവട്ടെ, ഉമ്മണി പൈസ നമ്മളും കൂടെ തരാവും, നോക്കാം. അപ്പൊ നീ ഇവിടുന്ന് പോയാലേ നമ്മളെ ഒന്നും മറക്കരുത് കേട്ടാ. അങ്ങനെ പറയരുത്. ഞാൻ ഏത് നാട്ടിലായിരുന്നാലും നിങ്ങളെ കുറിച്ച് ഓർമ്മിക്കും. നിങ്ങളെ ഞാൻ എങ്ങനെ മറക്കാനാണ്? നമ്മളും കുറെ ദിവസത്തിനകം ഇവിടുന്ന് പോവുകയാണ്. എങ്ങോട്ട്? എവിടേക്ക്? നമ്മളെ മോളെ കല്ല് കിട്ടുന്നവരെ ഈ അന്വേഷണം തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. പഠിച്ചു നിങ്ങൾ സഹായിക്കട്ടെ. What?
ഈ സഹായം ഞാൻ മറക്കില്ല. എനിക്കാരുടെ നന്ദി വേണ്ട. എന്താ അങ്ങനെ പറയാൻ? ഇവൾപ്പെടെ സകല മനുഷ്യരും എന്നെ വെറുക്കുന്നുണ്ട്. അത് ഞാൻ എന്ത് ചെയ്തു? ഒന്നും ചെയ്യില്ലായിരിക്കാം. പക്ഷേ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലെന്നല്ല ഞാൻ. എല്ലാവർക്കും എന്നോട് വെറുപ്പാണ്. ഇതുവരെ എല്ലാവരുടെ മുമ്പിലും ഞാൻ തലകുലിച്ചിട്ടേ ഉള്ളൂ. ഇനി ആരുടെ മുമ്പിലും ഞാൻ തലകുലിക്കില്ല. എനിക്കാരെയും പേടിയില്ല. എല്ലാം എനിക്ക് പുല്ലാണ്. പുല്ല്. നമുക്ക് നാളെ തന്നെ ബോംബെക്ക് പോയാലെന്താ? അതെങ്ങനെയാ? പോകാനുള്ള കാശുണ്ടായിട്ട് വേണം. അതിന് നമുക്ക് എന്തോരം കാശ് വേണം? ഇനി 100 രൂപയെങ്കിലും വേണം. ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എന്നാ നമുക്ക് നാളെ തന്നെ പോകണം. അതെങ്ങനെയാണെന്ന്? കാശിന്റെ കാര്യം അതിന് നമുക്ക് വഴി ഉണ്ടാക്കാം. കക്കം പോണമായിരിക്കും. എന്റെ കയ്യിലൊരു മാലയുണ്ട്. അത് നമുക്ക് വിൽക്കാം. മാല? ഇതെവിടുന്ന് കിട്ടി നിനക്ക്? ഗോവിന്ദനെ ഏൽപ്പിച്ചതാ. 4-5 ദിവസമായി തന്നിട്ട്. മരിച്ചുപോയ ജോർജ് മുരാളെ കഴുത്തിലും ഇത്തരം ഒരു സ്വർണ്ണമാല ഉണ്ടായിരുന്നു. ചിലപ്പോ അതായിരിക്കും. അതാവാനേ വഴിയുള്ളൂ. അയാളെ കൊന്ന ഗോവിന്ദനായിരിക്കും. എങ്ങനെയെങ്കിലും ആകട്ടെ. നമുക്ക് ഈ മാല വേണ്ട സീതി. നമുക്കിത് പോലീസ് ഏൽപ്പിക്കാം. അയ്യോ അബോട്ട, നീ പേടിക്കണ്ട. അയാൾ എന്നെ കൊല്ലും. പോലീസിൽ അറിയിച്ചാൽ എനിക്കും കുറ്റമുണ്ടാവില്ലേ? അബോട്ട, എന്താ ഒന്നും ഇണ്ടാത്തത്? അതെ, നീ ഇവിടെ ഇരിക്ക. ഞാൻ എനിക്കേ കണ്ടു ചോദിക്കട്ടെ. നീ എന്തിനാണ് പേടിക്കണത്? പരമേട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. എല്ലാം ഞാൻ കേട്ടു. ദൈവമേ. പക്ഷെ നീ പേടിക്കണ്ട. ഗോവിന്ദൻ നമ്മുടെ എല്ലാവരുടെയും ശത്രുവാണ്. ഈ അവസരം വിട്ടുകളയരുത്. എനിക്കാകെ പേടിയാവുന്ന പരമേട്ട. നാളെ തന്നെ അവനെ പോലീസിൽ ഏൽപ്പിക്കും. അതിനു മുമ്പ് അവൻ നിന്നെ ഒന്നും ചെയ്യില്ല. അക്കാര്യം ന്യായം. ഇന്ന് രാത്രി മുഴുവൻ ഉറക്കമളച്ചും നിന്നെ ഞാൻ കാത്തിരിക്കും. നിന്നെ ഞാൻ രക്ഷിക്കും സീതെ. വേണ്ടി വന്നാൽ അവനെ കൊല്ലാൻ പോലും ഞാൻ മടിക്കില്ല. ഇപ്പോഴും നല്ല മൂർച്ചുള്ളാണ് എന്റെ വീട്ടിലെത്തി. എന്റെ ദൈവമേ. നീ സമാധാനമായിരിക്കും. അല്ലെങ്കിൽ തന്നെ നിനക്കെന്ത ഇത്ര പേടിക്കാൻ? നീ നാളെ ബോംബെക്ക് പോവല്ലേ? അതും പരമേട്ടൻ അറിഞ്ഞു. അറിഞ്ഞു. പക്ഷെ ഞാനിത് ആരോടും പറയില്ല. നീ ഇവിടുന്ന് പോയാൽ നിനക്ക് ഓർക്കാൻ പലരും ഉണ്ടാകും. പക്ഷേ അക്കൂട്ടത്തിൽ ഞാൻ മാത്രം ഉണ്ടായിരിക്കില്ല. പരമേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ പറയണം? നീ പൊയ്ക്കോ സീതേ. നിനക്ക് നല്ലത് വരട്ടെ. നീ ഇവിടുന്ന് പോയാലും നിന്നെക്കുറിച്ച് ഞാൻ ഓർക്കും. ഓർമ്മിക്കാൻ വേണ്ടി മാത്രം നീ എന്റെ മനസ്സിൽ അറിഞ്ഞു നിൽക്കൂട്ടു. പരമേട്ട, ഇത് കയ്യിലിരിക്കട്ടെ. എന്തായത്? 18 രൂപയുണ്ട്. എന്റെ ജീവിതകാലത്ത് മുഴുവൻ സമ്പാദ്യമാണ്. നിനക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല. പരമേട്ട, എനിക്ക് നിങ്ങളുടെ മുഖം ഒന്ന് കാണാൻ കഴിയുന്നില്ലല്ലോ. നിങ്ങൾ ഇത്രയും നല്ല മനുഷ്യനാണോ പരമേട്ട? എന്താ പൊന്നനുസി, നീ എന്നെ കരയിക്കല്ലേ? പരമേട്ട, നിനക്ക് നല്ലത് വരുന്നു. പോണാൽ എനിക്ക് വിഷമമുണ്ട്. എങ്കിലും ഞാൻ പോകാൻ തന്നെ തീർച്ചയാക്കിയെന്നു നല്ലത് വരാൻ ഞാൻ പ്രാർത്ഥിക്കും. ഈ പാവം പെണ്ണ് എന്നും എന്നും അബുവിനെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. മരണം വരെ ആ സ്നേഹം നിലനിൽക്കുകയും ചെയ്യും. എനിക്കതറിയാം എന്നാ. ഒരപേക്ഷ മാത്രമേ ഉള്ളൂ. വല്ലപ്പോഴെങ്കിലും ഇവിടെ ഒന്ന് ഓർക്കണേയാകൂ. എന്നുമെന്നും നീ എന്റെ ഹൃദയത്തിലുണ്ടായിരിക്കും. എനിക്കത് മതി. മറ്റെല്ലാം ഞാൻ സഹിച്ചുകൊള്ളാം. എന്റെ മോൻ വളർന്നു വരുമ്പോൾ അവനോട് മാത്രം ഞാൻ കഥ പറയും.
കൊല്ല് കൊല്ല് കഴുത്ത് ഞെരിച്ചാ മതി, എളുപ്പം കഴിയും. കൊല്ല് ഇവനില്ലെങ്കിൽ ഞാൻ നിനക്കാരും. എന്റെ മോനെ, നിന്നെ ഞാൻ സ്നേഹിച്ചു, വിശ്വസിച്ചു, നീ എന്നെ വഞ്ചിക്കുകയായിരുന്നു. എനിക്കിത് കാണാൻ വയ്യ. തോൽവി പറ്റിയത് എനിക്കാണ്, ജയിച്ച നീയും. എന്നെ നീ അന്വേഷിക്കണ്ട. നമ്മുടെ മോനെ ഇനി ആരുണ്ട്? അവരിനി ആരും വേണ്ട. എല്ലാ തെണ്ടുകളെയും പോലെ എന്നും വളരും. തന്തയില്ലെന്നല്ലേ ഉള്ളൂ. അവൻ വളർന്നു വലുതാകുമ്പോ നീ പറഞ്ഞേക്കെ അവന്റെ തന്ത ഒരു ക്ഷയരോഗിയായിരുന്നു, കുടിച്ചു കുടിച്ച് ചങ്കുപൊട്ടിയാണ് മരിച്ചതെന്ന്. അതിനിടയാക്കിയത് നീയാണ്. എനിക്കാരുടെയും നന്ദി വേണ്ട. യവനെയൊക്കെ ഞാൻ കൊല്ലും. ഇക്കാക്കും മാവണുണ്ടോക്കാം? അച്ഛനെ ഇനിയും കണ്ടില്ലല്ലോ മോനെ. ഞാനല്ലേ പറഞ്ഞത്? ഇല്ലെങ്കിൽ വന്നില്ലെങ്കിൽ ഞാൻ നാളെ എവിടെ ചെന്നെങ്കിലും കുമാരേട്ടനെ വിളിക്കണ്ട്. കണ്ടോ ചേച്ചി അങ്ങോട്ട് ചെല്ല. എന്റെ പൊന്ന മോനെ, ചാറാറായടാ. ഇത്ര വെള്ളം കുളിച്ചിട്ട് അത്താ മതിയെന്നേ ഒരു വല്യപ്പന്റെ ആശ. എന്ത് പറ്റി? ബിസിനസ് ഒക്കെ കൊഴിഞ്ഞോ? എന്റെ ഒന്ന് ഓരേ വിസനസും പൂട്ടി, ആഫീസും പൂട്ടി. ഈശോ, എന്തേ വല്യപ്പൻ ഒന്നും കഴിച്ചു. വല്യപ്പന്റെ കുടലെല്ലാം ഉണങ്ങിപ്പോയി. അയ്യോ പാവം. മോനിച്ച ചായ വാങ്ങിച്ചോണ്ട് തരാമോ? എനിക്ക് കുടിക്കാൻ പറഞ്ഞു. നടക്കാൻ വരാഞ്ഞിട്ടല്ലേ മോനെ. കാശുണ്ടെങ്കിൽ നിന്തരിക്ക പറയൂ. ഒരു സഹായം ചെയ്യണം. വല്യപ്പന്റെ വായിക്കാത്തേ ചുവര ചവയ്ക്കുന്നു. വല്യപ്പിനെ കാശ് എന്നെങ്കിലും തിരിച്ചു തരാം. എന്താ മുത്തപ്പനാറ് തരാം. വേഗം വേണം കേട്ടോ. വല്യപ്പന്റെ വയറ്റിലെ വലിയ കുടല് ചെറിയ കുടലിനെ പിടിച്ച് തിന്നുന്നു പോലെ. ചായ നല്ല കടുപ്പത്തിൽ വേണം കേട്ടോ. നീ ഇതൊക്കെ പറഞ്ഞാലും ഗുരുത്തു വന്നവനാടാ. തന്തയ്ക്ക് പറക്കണേ ഇങ്ങനെ പറക്കണം. മറിയേ എടി മറിയേ പൂവായി. രണ്ടു
തനിക്കിതെന്നാ പറ്റിയടോ? എന്തേരി കൊലമരത്തെ ഇറങ്ങി വരുന്ന വഴിയ എന്റെ ദേഹത്തോട്ടൊന്ന് എന്റെ ഉടുപ്പുണ്ടോ? എന്റെ കയ്യേലോട്ടൊന്ന് നോക്കി എന്റെ വടിയുണ്ടോ? നീ എന്റെ ഒരു കാലേലൊന്ന് നോക്കി കർത്താവേ എന്റെ ഒരു ചെരുപ്പുണ്ടോ? ഇതൊക്കെ പൊക്കോട്ട് സഹിക്കാം. നീ എന്റെ തോളത്തോട്ടൊന്ന് നോക്കി എന്റെ സഞ്ചി ഉണ്ടോ ഹോമറിയേ? പിതാവേ രൂപ 87 ഇതൊക്കെ എവിടെ പോയടോ? ഇവിടുന്ന് ഇറങ്ങി തിരിച്ചപ്പം കണികന്റെ വസൂരിയെ എന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ കടിച്ചു കീറിയത്. എന്താ കാര്യം പറയടോ? മറിയേ, ഇന്നാള് നിന്നെ കാണിച്ച ആ വ്യസനത്തില്ലേ ഗുരുവായൂരച്ഛന്റെ, അതും കൊണ്ട് പോയ പോക്ക. എവിടാടോ താൻ പോയെ? വടക്കേക്കര കുറച്ച് നല്ല നായന്മാരുടെ വീടുകളുണ്ടല്ലോ, അവിടെ കേറി കുറച്ച് കാശ് ഒപ്പിച്ചു വ്യസന സംഘന മൂത്തു വരിക. എന്റെ മറിയെ അപ്പറൊണ്ടൊരു വസൂരി എങ്ങനെയോ കണ്ടുപിടിച്ച് ഗുരുവായൂർ അച്ഛന്റെ പുറത്തിരിക്കുന്ന അന്തോനീസ് പുണ്യാളച്ചൻ. അപ്പുറത്തേക്കും പടയെല്ലാം കൂടെ കൂടിയില്ലേ അഞ്ചെട്ട് വസൂരികൾ. ഓ, എല്ലാരും കൂടി ഇയാളെ കൊന്നോടും എന്നാ സമാധാനം ഉണ്ടായിരുന്നല്ലോ. അവന്മാരെന്നെ പിടിച്ച് കമത്തി അങ്ങോട്ട് കിടത്തി. എന്നിട്ട് ഈ അരകല്ലും പിള്ളയില്ലേ അമ്മിക്കൊട ആ പുറത്തോടിട്ട് ഉരുട്ടുകാരത്ത് പറയേ. ഈശോ എടി, അവിടെ എല്ലാം ഉടഞ്ഞിരിക്കുകയാടി. എന്റെ മാതാവ്, അവന്മാരെന്നെ കൊന്നിരുന്നെങ്കിൽ എനിക്ക് സങ്കടമില്ലായിരുന്നു. ഈശോ, പിടിച്ച പിടിയാലെ അവന്മാരെന്നെ കൊണ്ട് ആക്കിയത് അങ്ങോട്ടാ. പോലീസിനാക്കോ ണെങ്കി സമാധാനം ഉണ്ടായിരുന്നു മറിയെ. കേന്ദ്രത്തിലെ കേന്ദ്രം, അയ്യോ യാചക കേന്ദ്രം. എന്റെ മറിയെ അവിടെ ഒരു പത്തറുപത്തെട്ടൊന്നും കിടപ്പുണ്ട്. മന്ദനും മറുകാരനും ക്ഷയരോഗിയും എന്ന് വേണ്ട അന്ത നടകോടം ചെമ്മാൻ ചെരുപ്പൂട്ടി എല്ലാം കൂടെ ഒരു കൂട്ട പടയുണ്ട്. എന്നെ കൊണ്ടുവന്ന് നേരത്തെ അവിടെ കഞ്ഞിയുടെ നേരവാ കാലത്തു. ആ ഒരു 10:30 മണിയായിക്കാം. കഞ്ഞി എന്ന് വെച്ചാ അരിയുടെ കഞ്ഞിയല്ലടി. എടി അമേരിക്ക എന്നെങ്ങാണ്ട് വരുന്ന പല്ലുമേത് അത് കൊതപ്പിച്ചു. അതും വയറു നിറച്ചില്ല, ഈ രണ്ട് പ്രാവന വെച്ച്. എന്നിട്ട് അങ്ങനെ കുടിച്ചോളൂ, കുടിച്ചിന്റെ അവന്മാര് കുടിപ്പിക്കും. ആ അവിടെ ജോലി ചെയ്യണം. അവന്റെ അമ്മേനെ ഒക്കെ കെട്ടിക്കാൻ അവിടെ ഒരു പച്ചക്കറി തോട്ടം ഉണ്ടാക്കി വിട്ടിട്ടു, അതിനകത്ത് കിളയ്ക്കണം. എന്റെ മറിയെ, ഭൂമി കുനിഞ്ഞ് പുല്ലു പറിച്ചിട്ടുള്ളവനാണോ ഞാൻ? അതും ചെയ്തു. വയറിന് വല്ലതും കിട്ടണ്ടേ? ചേച്ചി ചോറില്ല. ഉണ്ടല്ലോ ചോറ്. ഇത്ര സെയിം വീതം. അത് മൂക്കിന് വലിപ്പിച്ച ഇങ്ങോട്ട് വരും. പിന്നെ എന്റെ ഈ വയറ്റിലെ എരപ്പൊന്നിക്കാൻ വേണ്ടി അത് ഞാൻ കഴിച്ചു. എന്റെ ഈശോ, അപ്പൊ അവിടെ ആളെ കൊല്ലുവാണല്ലോടോ? പിന്നെ നമ്മളെ വളർത്താനാണ്. എടി നമ്മളെ നശിപ്പിക്കാനാണ് ഈ യാചകേന്ദ്രം ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. പിന്നെ ഇയാളെങ്ങനെ രക്ഷപ്പെട്ടു? അത് പറയാ. വിളക്ക് കത്തിക്കുന്ന നേരത്ത് യവന്മാർക്കൊക്കെ സ്വർഗം കിട്ടാൻ വേണ്ടി ഒരു കൂട്ടപ്രാർത്ഥനയുണ്ട്. ആ തക്കം നോക്കി ഞാൻ മതിന് ചാടി. എന്റെ മറിയെ, അവിടം തൊട്ട് ഇവിടം വരെ ഞാൻ ഓട്ടമായിരുന്നു. ഇയാളെ സഞ്ചി ഉടുപ്പൊക്കെ എന്തേ? അത് ചെന്ന പാടെ അവന്മാർ ആഫീസിലങ്ങ് മേടിച്ചു വെച്ചു. പിന്നെ ഒരു ഉപകാരം ചെയ്തിട്ടുണ്ട്, എന്റെ പേരിൽ 87 വരവ് വെച്ചിട്ടുണ്ട്. ഈ കയ്യേടെ ബോട്ടോയും എടുത്ത് അവിടെ വെച്ചിട്ടുണ്ട്, ആള് മാറിപ്പോവായിരിക്കാൻ വേണ്ടി. ആ അതുണ്ടല്ലോ, അതുണ്ടല്ലോ. എന്റെ ഏരി, നിനക്കെങ്കിലും ഈ പച്ച പറ്റാതിരിക്കട്ടെ. എനിക്കോ കൊള്ള. നീ അറിഞ്ഞോ, മുനിസിപ്പാലിറ്റിക്കാർ ഇപ്പൊ നമ്മളെ പിടിപ്പിക്കുന്നത് പോലീസുകാരെ കൊണ്ടാ? പോലീസോ? ആ പറ വട്ടാളം വന്നാലും മറിയേക്കും പുല്ല. പുല്ലൊക്കെ പക്ഷേ ജോർജ് മലാരിയെ കൊണ്ട കേസിന് കുറച്ചെണ്ണത്തിന് അകത്താക്കും. അറിഞ്ഞോടോ? ഒളിവിനാ? അല്ലേ, ഞാൻ പറഞ്ഞില്ലേ അവനാ കൊന്നതെന്ന്? എന്റെ മാതാവേ, എന്റെ പൊന്നു, നിന്നെ നിന്റെ ഓരോത്തരക്കാരനെ പോലീസ് ആ താൽക്കോളും. പോലീസ് സൂക്ഷിച്ചോണ്ട് ആരെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നിങ്ങൾ സൂക്ഷിച്ചായിരുന്നു, ജോർജ് മുതലാളിയുടെ കേസിൽ നിങ്ങളും അകത്ത് കേറും. ഓട്ടമാറിയേ, അവൻ പിഞ്ചു കുഞ്ഞല്ലേ. ഇല്ല മോനെ,
മറിയേ, പോലീസും വട്ടാളം ഒക്കെ വരുന്നതിന് മുമ്പ് ഞാൻ ഇവിടുന്ന് പോവാ. അതുകൊണ്ട് നീ എനിക്കൊരു ഉപകാരം ഇല്ല. ഇവിടെ ചെറുത കയ്യിന്ന് കുറച്ച് കാശും പലിശയും പിന്നെ കിട്ടാനുണ്ട്. അതൊന്ന് വാങ്ങിച്ചു അവരുടെ പേരൊക്കെ ഞാൻ പറയാം കേട്ടോ. ഞാനങ്ങ് മറിയാച്ചോ പല്ല് പെരുന്നാളില് പോവാ. നീ അവിടെ വരണം കേട്ടോ. ആ വരാം. ഇവിടെ ഇനിയും വ്യസനത്തിന് നടത്തിയവരെ ക്ഷയിച്ചണി മറക്കല്ലേ. ഞാൻ മറിയാച്ചോ പള്ളി ആ കേട്ടം കയറി ചെല്ലുമ്പോ ഒരു കിണറില്ല, അതിന്റെ കരക്കാണ്. മറക്കല്ലേ. അഥവാ എന്റെ മനോഹരം കൊണ്ട് ഞാൻ ചത്തുപോവുകയാണെങ്കിൽ നീ ഒരു ഉപകാരം ചെയ്യാം. അവന്മാരോട് ആ കാശു പിരിച്ച് 12 പേർക്ക് കഞ്ഞി കൊടുക്കാം. എന്റെ ആത്മത്തിന് സ്വർഗവാതില് കിട്ടാൻ വേണ്ടി നീ കഞ്ഞി കൊടുക്കണം. മറക്കുമോ? ഏ, നമ്മളെ ജാതിക്കാർക്ക് മാത്രം കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അല്ലാതെ ഞാൻ പോട്ടെ. അതെ മോനെ, കണ്ണാ പോട്ടടാ മോനെ. അറിയേ എന്റെ പേരൊക്കെ ഈശോ. കുഞ്ഞപ്പാ എന്തിപ്പം പോണു കേട്ടോ. എന്റെ ഈശോ അമ്മേശോ മറക്കല്ലേ. മലയാറ്റൂ പള്ളി പെരുന്നാള് പലിശയും കാശും മറക്കുവോ? ഞാൻ പോവാ കേട്ടോ. ഈശോമിശിയായിരിക്കും, തുതിയായിരിക്കട്ടെ. ഇതെന്റെ സമ്മാനമായിട്ട് കൊടുക്കാൻ പോവാണ്. സമ്മാനമാ? ആ ചേച്ചി അബ്ദുൾ നാളെ ബോംബ് പോവേ. എനിക്ക് തീരെ വയ്യ പോലെ. സാഹും തീരെ വിടാമേ. എന്റെ അച്ഛന്റെ അകത്താണ് വേൻ. ഈ കണക്കിന് നമ്മളെങ്ങനെ തൊഴിൽ ചെയ്ത് ജീവിച്ചു മോനെ. ഞാൻ ജോലി ചെയ്യും. എന്റെ എന്റെ നഷ്ടപ്പെട്ട മോക്ക് പകരം പടത്തിൽ എനിക്ക് തന്നെ മൂത്തരടാ മോനെ. മോളെ വിഷമിക്കാൻ, ഈ പ്രണഹമൊക്കെ പറഞ്ഞു തീരാമെന്നു. കുമാരൻ കടുശമായിട്ടും വരും. ഇന്ന് വെളുപ്പിനത്ത് വണ്ടിക്ക് ഞാനും സീതയും ബോംബെക്ക് പോവുക. നിനക്ക് ഈ ദുഃഖമെല്ലാം വരുത്തി വെച്ചത് ഞാനാണെന്ന് എനിക്കറിയാം. എന്നോട് ക്ഷമിക്കൂ. നിങ്ങൾ രണ്ടുപേരും സന്തോഷമായിരിക്കുന്ന കണ്ടുകൊണ്ട് പോകാനാണ് ഞാൻ ആഗ്രഹിച്ചത്. എനിക്കെന്ത് സന്തോഷമാണ്. ഞാനിതിനാരെയും കുറ്റപ്പെടുത്തുന്നില്ല. ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ. ഞാനത് ചേച്ചിക്കൊണ്ട് കൊടുത്തിട്ട് വരാം. ഇതിന് നല്ല ഭംഗിയുണ്ട്. ചങ്കന, ഇതെന്റെ സമ്മാനമായിട്ട് ഞാൻ ചേച്ചിക്ക് തരാൻ പോവാം. മോനെ, ചേച്ചി ഇത് പൊന്നുപോലെ സൂക്ഷിച്ചു. എന്റെ സമ്മാനത്തിന്റെ പകരമായിട്ട് ഒരു പാട്ട് പാടും. ഇനി എന്നാ ഞാൻ ചേച്ചിയുടെ പാട്ട് കേൾക്കണേ? ഒന്ന് പാടി ചേച്ചി. പാടാം മോനെ. മുത്ത് പതിച്ചൊരു മീനാവ് ഉടുക്കാൻ കസവിട്ട കള്ളിയുണ്ട്. നടക്കാൻ മെതിയടി പൊന്ന് കൊണ്ട് മക്കത്ത് പോയി വരും മാനത്തെ ഹാജിയാർക്ക് മുത്ത് പതിച്ചൊരു മീനാവ് ഉടുക്കാൻ കസവിട്ട കള്ളിയുണ്ട്. നടക്കാൻ മെതിയടി കൊന്നുകൊണ്ട്.
Thank you.
निशाचर नर्तकी